ഏവർക്കും സ്വാഗതം ഡിസീർ പി എസ് സിയിലേക്ക് കംപ്ലീറ്റ് പി എസ് സി യൂട്യൂബ് ചാനൽ എൻ്റെ പേര് അഭിരാം നമ്മൾ ഈ ക്ലാസ്സിൽ അഞ്ച് സമുദ്രങ്ങളെയും കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് പെസിഫിക് സമുദ്രം അറ്റ്ലാന്റിക് സമുദ്രം ഇന്ത്യൻ മഹാസമുദ്രം അന്റാർട്ടിക് സമുദ്രം ആർട്ടിക് സമുദ്രം അഞ്ച് മഹാസമുദ്രങ്ങൾ നമ്മൾ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ സമുദ്രങ്ങളുമായി ബന്ധപ്പെട്ട ഒരു കുറച്ച് ബേസ് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തായിരുന്നു അപ്പോൾ ആ ക്ലാസ് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ആ ക്ലാസ് കണ്ടതിന് ശേഷം മാത്രം ഈ ക്ലാസ്സിലോട്ട് വരണം കാരണം ആ കഴിഞ്ഞ ക്ലാസ്സിലാണ് നമ്മൾ എന്ത് പറഞ്ഞത് സമുദ്രങ്ങളുമായി ബന്ധപ്പെട്ട കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞത് ആ ക്ലാസ് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് തൊട്ട് മേളിൽ കാണുന്ന കാർഡ് ക്ലിക്ക് ചെയ്ത് ആ ക്ലാസ് കാണുക അതിനുശേഷം മാത്രം ഈ ക്ലാസ്സിലേക്ക് വരിക നിങ്ങൾ ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഡിസിയർ പി എസ് സി ഒഫീഷ്യൽ എന്ന ടെലഗ്രാം ചാനലിലും മറക്കാതെ ജോയിൻ ചെയ്തേക്കണേ കേട്ടോ അപ്പോൾ അതിനകത്ത് നമ്മളിപ്പോൾ ക്രാഷ് കോഴ്സ് കണ്ടക്ട് ചെയ്യുമ്പോൾ ഈ എക്സാമിന്റെ ടോപ്പിക്ക് പഠിക്കാൻ കൊടുക്കുന്ന ടോപ്പിക്കുകളെല്ലാം എവിടെയാണ് കൊടുക്കുന്നത് ടെലഗ്രാം ചാനലില്ലാത്തായിരിക്കും അതുപോലെ സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ കൊടുക്കുന്നതും ടെലഗ്രാം ചാനലില്ലാത്തതാണ് അതുകൊണ്ട് മറക്കാതെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യണം ടെലഗ്രാമിലോട്ട് പോയിട്ട് ഡിസിയർ പി എസ് സി ഒഫീഷ്യൽ എന്ന് സെർച്ച് ചെയ്താൽ മതിയാവും ചാനൽ കാണാൻ പറ്റും അങ്ങനെ ജോയിൻ ചെയ്യുക അല്ലെങ്കിൽ എന്ത് ചെയ്യുക നിങ്ങൾ ഈ വീഡിയോയ്ക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്താലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നേരെ ക്ലാസ്സിലോട്ട് പോകാം അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് മഹാസമുദ്രങ്ങൾ അഞ്ചെണ്ണം അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞായിരുന്നു അഞ്ച് മഹാസമുദ്രങ്ങൾ ഏതൊക്കെയാണെന്നും ഞാൻ പറഞ്ഞായിരുന്നു അപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്നത് വേൾഡ് മാപ്പാണ് അപ്പോൾ ഈ വേൾഡ് മാപ്പിനകത്ത് നിങ്ങൾക്ക് സമുദ്രങ്ങളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും ഇതാ നോക്കി ദ ഈ ഒരു പോർഷൻ ഈ ഒരു പോർഷൻ നമ്മൾ നോക്കി പെസഫിക് ഓഷൻ്റെ ഇവിടെ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം നോക്കി പെസഫിക് ഉണ്ട് പിന്നെ ഇവിടെ എന്തുണ്ട് ഓഷൻ ഉണ്ട് ദെൻ ഇവിടെ ഇന്ത്യൻ ഓഷൻ ഉണ്ട് ദ ഇവിടെയാണ് ഈ ഒരു പോർഷനിലാണ് എന്ത് വരുന്നത് അന്റാർട്ടിക് സമുദ്രം വരുന്നത് ദ ഈ ഏറ്റവും മുകളിലാണ് ഇത് ആർട്ടിക് സമുദ്രം ആർട്ടിക് ഓഷൻ ബാക്കി വൻകരകളെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ ഒരു സ്ക്രീനിൽ കാണാൻ പറ്റും ഓക്കെ അപ്പം ഞാൻ പറയുന്ന കാര്യം ആദ്യം ഒന്ന് പഠിക്കണം സമുദ്രങ്ങൾ വലിപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ സമുദ്രങ്ങൾ എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും വലുത് പെസഫിക് ആണ് അപ്പോൾ ഒന്നാം സ്ഥാനമാർക്കാണ് പെസഫിക് രണ്ടാരാണ് അറ്റ്ലാന്റിക് രണ്ടാം സ്ഥാനം ഇന്ത്യൻ മഹാസമുദ്രത്തിന് മൂന്നാം സ്ഥാനമാണ് നാലാണേത് അന്റാർട്ടിക് സമുദ്രം അഞ്ചാം സ്ഥാനത്ത് ഏറ്റവും ചെറുതാണേത് ആർട്ടിക് സമുദ്രം കണ്ടോ അപ്പോൾ ഇതങ്ങ് ഓർത്ത് വെച്ച് പെസഫിക്ക് അറ്റ്ലാന്റിക് ഇന്ത്യൻ മഹാസമുദ്രം അന്റാർട്ടിക് ആർട്ടിക് സമുദ്രം മതി അപ്പോൾ ഈ ഓർഡർ കിട്ടിയല്ലോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം ഇതിനകത്ത് മനസ്സിലാക്കണം ഈ മാപ്പ് പഠിക്കണം ഇടാ ഈ പെസഫിക്കുണ്ടല്ലോ പെസഫിക്കിൻ്റെ ബാക്കിയാണിത് ഇങ്ങോട്ടുള്ളത് അതിപ്പോൾ വേൾഡ് നമ്മുടെ ഗ്ലോബ് എടുത്ത് നോക്കിയാൽ അറിയാം നമ്മളിപ്പോൾ ഇതിപ്പം ഫ്ലാറ്റായിട്ട് വെച്ചിരിക്കണമേ ഉള്ളൂ മാപ്പ് അങ്ങനെയാണ് പക്ഷേ ഗ്ലോബ് നോക്കുമ്പോൾ റൗണ്ട് ആയിട്ടുള്ള ഇരിക്കുന്നത് അതായത് ഈ പെസഫിക്കിൻ്റെ ഇടത്തേ സൈഡ് ഈ ലെഫ്റ്റ് സൈഡും ഈ റൈറ്റ് സൈഡും കൂടെ ജോയിൻ ചെയ്യുമ്പോൾ കറക്റ്റ് എന്ത് കിട്ടും ഒരു ഗ്ലോബ് നമുക്ക് കിട്ടും അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ ഓക്കെ നോക്കാം അപ്പോൾ അതിൽ ആദ്യം ആദ്യം ഞാൻ പറയുന്നു പെസഫിക് സമുദ്രം അപ്പോൾ നമ്മൾ ആ സമ മഹാസമുദ്രങ്ങളെ അത്രയും നമ്മൾ പഠിച്ചു ക്ലിയറായിട്ടും പഠിച്ചു അഞ്ചെണ്ണം അഞ്ച് മഹാസമുദ്രങ്ങളാണുള്ളത് ഓർഡർ നമ്മൾ പഠിച്ചായിരുന്നു ഏതൊക്കെയാണ് പെസഫിക് അറ്റ്ലാന്റിക്ക് ഇന്ത്യൻ മഹാസമുദ്രം അന്റാർട്ടിക് ആർട്ടിക് അഞ്ചും വലിപ്പത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത് നോക്കിയോ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നു പെസഫിക് സമുദ്രത്തെക്കുറിച്ച് അതിനെക്കുറിച്ചാണ് പെസഫിക്കിനെ കുറിച്ച് അപ്പോൾ ആദ്യം പറയുന്ന പോയിൻ്റ് എന്താണ് പെസഫിക് സമുദ്രം കണ്ടെത്തിയത് ആരാണ് ഇത് അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല എന്നാലും നിങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം ശ്രദ്ധിച്ചോ നല്ല ഒരു പേരാണ് വാസ്കോ ന്യൂനസ് ഡി ബെൽബോവ എങ്ങനെയാണ് വാസ്കോ ന്യൂനസ് ഡി ബെൽബോവ വാസ്കോ ന്യൂനസ് ഡി ബെൽബോവ ആയിരത്തി അഞ്ഞൂറ്റി പതിമൂന്നിലാണ് അദ്ദേഹം പസഫിക് സമുദ്രം കണ്ടെത്തുന്നത് ഓക്കെ വാസ്കോ ന്യൂനസ് ബെൽബോവ എന്നായിരിക്കും നിങ്ങളുടെ റാങ്ക് ഓഫ് ഫെയിലുകളിൽ കിടക്കുന്നത് ഒരു ഡിയും കൂടെ ഉണ്ട് ജസ്റ്റ് ഒന്ന് നോർത്ത് വെച്ചേക്കണം ഇനി എവിടെയെങ്കിലും ചോദിച്ചാലോ പരീക്ഷയ്ക്ക് കേട്ടോ അപ്പോൾ ആ പേരെ നോർത്തേ വാസ്കോ ന്യൂനസ് ഡി ബെൽബോവ അടുത്ത് പറയുന്നു ഇംഗ്ലീഷ് ഭാഷയിലെ പാസീവ് എന്ന പദത്തിൽ നിന്നാണ് പെസഫിക് എന്ന വാക്കുണ്ടായത് അത് ഓർത്തിരിക്കാൻ വലിയ പാടൊന്നുമില്ല പെസഫിക് പാസീവ് പെസഫിക് പാസീവ് കിട്ടുമല്ലോ ശരി അടുത്ത പോയിന്റ് പെസഫിക് സമുദ്രത്തിന് ആ പേര് നൽകിയ വ്യക്തി ആരാണ് അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ കണ്ടെത്തിയതാരെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിലും പെസഫിക് സമുദ്രത്തിന് ആ പേര് നൽകിയ വ്യക്തി ആരെന്നുള്ളത് നിർബന്ധമായിട്ടും പഠിക്കണം അത് ഇതിൻ്റെ പേരാണ് ഫെർഡിനാൻഡ് മെഗലൻ ഫെർഡിനാൻഡ് മെഗലൻ മെഗലനാണ് സമുദ്രത്തിന് ഈ പസഫിക് സമുദ്രത്തിന് ആ പേര് കൊടുത്തത് അതായത് ആ സമുദ്രത്തിന് പെസഫിക് എന്ന പേര് കൊടുത്ത വ്യക്തിയാണ് ആര് ഫെർഡിനാൻഡ് മെഗലൻ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒന്ന് ഓക്കെ ബോൾ ഈ സ്ക്രീനിൽ നോക്കരുത് നമ്മൾ ആ സമുദ്രം കണ്ടെത്തിയ വ്യക്തിയുടെ പേര് ഓർത്ത് നോക്കിയേ അതെ വാസ്കോ ന്യൂനസ് ഡി ബെൽബോവ പേര് കൊടുത്തത് ആരാണ് അതെ ഫെർഡിനാൻഡ് മെഗലൻ ഏത് വാക്കി എന്നാണ് ഉണ്ടായത് പാസീവ് എന്ന വാക്കിൽ നിന്നാണ് അത്രയേ ഉള്ളൂ അടുത്ത് പറയുന്നു ശാന്തസമുദ്രമെന്നറിയപ്പെടുന്നതാണ് പെസഫിക് സമുദ്രം കേട്ടോ ഓർത്ത് വച്ചേക്കണം ഇമ്പോർട്ടൻ്റ് ആണ് ശാന്ത സമുദ്രം ശാന്തസമുദ്രമെന്നറിയപ്പെടുന്നത് പെസഫിക്ക് ആണ് അടുത്ത് പറയുന്നു ത്രികോണാകൃതിയിൽ കാണപ്പെടുന്ന സമുദ്രം ഏതാണ് ത്രികോണാകൃതിയിൽ കാണപ്പെടുന്ന സമുദ്രമാണ് ഇത് പെസഫിക് സമുദ്രം ആ എന്താണ് ത്രികോണാകൃതി നമുക്ക് മാപ്പ് ഒന്ന് നോക്കാം ശ്രദ്ധിക്കാം അപ്പം ഇത് ശ്രദ്ധിച്ചോണം നമ്മുടെ വേൾഡ് മാപ്പ് ആണ് ഇതിൽ നിങ്ങൾക്ക് ഈ ഒരു ഓരോ സൈഡ് ഇവിടെ ഏഷ്യ ഉണ്ട് അതായത് ഇവിടെ എന്തുണ്ട് വടക്കേ അമേരിക്കയുണ്ട് തെക്കേ അമേരിക്ക ഓസ്ട്രേലിയ അപ്പം ആ മാപ്പ് ഓർമ്മിച്ച് പോകണം കേട്ടോ അപ്പം ഇതാണ് പെസഫിക് സമുദ്രം നമ്മൾ ആദ്യം ഞാനൊരു മാപ്പ് കാണിച്ചപ്പോൾ രണ്ട് സൈഡിലായിട്ടാണ് പെസഫിക് കിടന്നത് അല്ലേ ഇതിപ്പോൾ എന്താണ് ആ രണ്ട് ആ പിക്ചറല്ല ഇത് വേറൊരു പിക്ചറാണ് പെസഫിക്കിനെ മാത്രം ഫോക്കസ് ചെയ്ത് കാണിക്കുന്നതാണ് അപ്പോൾ ഒന്ന് നോക്കിക്കോണേ നമ്മൾ നേരത്തെ കണ്ടത് ദ ഈ ഒരു പോർഷൻ ഈ ഒരു പോർഷൻ ഒരു സൈഡിലും കണ്ടു ഈ ഒരു പോർഷൻ മറ്റേ സൈഡിലും കണ്ടു അത്രയേ ഉള്ളൂ അങ്ങനെയാണ് നമ്മൾ കണ്ടത് നേരത്തെ പിക്ചറിൽ ഇപ്പം കാണിക്കുന്നത് ഫുൾ പിക്ചറായിട്ട് ഇവിടെ പറഞ്ഞ എന്താണ് ത്രികോണാകൃതിയിൽ കാണപ്പെടുന്ന സമുദ്രം അതായത് ട്രയാങ്കിൾ ആയിരിക്കും ട്രയാങ്കിൾ ഷേപ്പ് എങ്ങനെയാണ് നോക്കിയോ ഇതിൽ നിന്ന് കറക്റ്റ് നമുക്ക് ട്രയാങ്കിൾ വരച്ചെടുക്കാൻ പറ്റും ട്രയാങ്കിൾ ഷേപ്പ് കണ്ടോ ത്രികോണാകൃതിയിൽ കാണപ്പെടുന്ന സമുദ്രം ഇത്രയേ ഉള്ളൂ ത്രികോണാകൃതിയിൽ കാണപ്പെടുന്ന സമുദ്രമാണ് ഇത് പെസഫിക് സമുദ്രം കിട്ടുമല്ലോ കാര്യം ശ്രദ്ധ ശ്രദ്ധിക്കുക അടുത്ത് പറയുന്നു ലോകത്തിലെ ഏറ്റവും വലിയ സമുദ്രമാണിത് പെസഫിക് സമുദ്രം ലോകത്തിലെ ഏറ്റവും വലുതാണ് പെസഫിക് സമുദ്രം അതുപോലെ തന്നെ ശാന്തസമുദ്രം എന്നറിയപ്പെടുന്നു ത്രികോണാകൃതിയിൽ കാണപ്പെടുന്നു ട്രയാങ്കിൾ ഷേപ്പിൽ അടുത്തു പറയുന്നു ലോകവിസ്തൃതിയുടെ മൂന്നിലൊന്ന് ഭാഗം പെസഫിക് സമുദ്രമാണ് കണ്ടോ ഇത്രയും വലിയ സമുദ്രമാണ് ഈ മാപ്പിൽ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അപ്പോൾ ലോക ലോകവിസൃതിയുടെ മൂന്നിലൊന്ന് ഭാഗം പെസഫിക് സമുദ്രമാണെന്ന് ഓർത്ത് വച്ചേക്കണം സ്ക്രീനിൽ നോക്കരുത് കണ്ടെത്തിയ വ്യക്തിയുടെ പേരോർത്തെ വാസ്കോ ന്യൂനസ് ഡി ബെൽബോവ ഏത് വാക്കിനാണ് ഉണ്ടായത് പെസഫിക് എന്നുള്ള വാക്ക് പാസീവ് എന്ന വാക്കിനാണ് പേര് നൽകിയ വ്യക്തിയാണ് അത് അതെ ഫെർഡിനാൻഡ് മേഗലാൻഡ് വർഷം എന്ന് പറഞ്ഞാൽ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒന്ന് എന്തൊക്കെ അറിയപ്പെടുന്നു ശാന്തസമുദ്രം എന്നറിയപ്പെടുന്നു ഏത് ആകൃതിയാണ് അതെ ത്രികോണാകൃതി ഏറ്റവും വലിയ സമുദ്രമാണ് പസഫിക്ക് ലോക വിസൃതിയുടെ മൂന്നിലൊന്ന് ഭാഗം പെസഫിക് സമുദ്രമാണ് നോക്കി അടുത്ത പറയുന്നു ഏറ്റവും ആഴം കൂടിയ സമുദ്രമാണ് പെസഫിക് കണ്ടോ ഇട ഏറ്റവും വലുത് പസഫിക് ഏറ്റവും ആഴം കൂടിയതും പസഫിക്കാണ് ത്രികോണ ആകൃതിയാണ് അതെല്ലാം ഓർത്തേക്കണം ശരി നോക്കി ശാന്തസമുദ്രം എന്നൊക്കെ അറിയപ്പെടുന്നു ഭൂമിയിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗം ഏതാണ് ഭൂമിയിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗം അപ്പം ആ ചോദ്യം ഞാൻ ഇവിടെ ഇടാൻ കാര്യം എന്താണ് ഭൂമിയിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗം പെസഫിക്കിലായത് ആയതുകൊണ്ടാണ് ഈ ഒരു ചോദ്യം ഇവിടെ ഇട്ടത് നോക്കിയോ അതിൻ്റെ ഉത്തരം എന്താണ് അതെ ചലഞ്ചർ ഖർത്തം അല്ലെങ്കിൽ മറിയാന ട്രഞ്ച് മറിയാന ട്രെഞ്ച് അല്ലെങ്കിൽ ചലഞ്ചർ ഖർത്തം ഒരു ഒരു സംഭവം തന്നെയാണ് അതിൻ്റെ മറ്റൊരു പേരാണ് എന്ത് ചലഞ്ചർ ഖർത്ത മറ്റൊരു പേരാണ് മറിയാന ട്രെഞ്ച് എന്ന് പറയുന്നത് ഓക്കെ ഭൂമിയിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗമാണ് ചലഞ്ചർ ഖർത്തം അല്ലെങ്കിൽ മറിയാന ട്രഞ്ച് അതെവിടെയാണ് പെസഫിക്കിലാണെന്ന് ഓർത്ത് വച്ചേക്കണം നോക്കിയോ ഗ്വാം മരിയാന എന്നീ ദ്വീപുകൾക്കിടയിലാണ് മരിയാന ട്രഞ്ച് സ്ഥിതി ചെയ്യുന്നത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിലും ഓർത്ത് വച്ചേക്കണം ഗ്വാം മരിയാന ദ്വീപുകൾക്കിടയിലാണ് മരിയാന ട്രഞ്ച് സ്ഥിതി ചെയ്യുന്നത് അടുത്തു പറയുന്നു ചലഞ്ചർ ഗർത്തം ആദ്യമായി കണ്ടെത്തിയതാരാണ് ചലഞ്ചർ ഗർത്തം ആദ്യമായി കണ്ടെത്തിയ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അതൊരു വ്യക്തി എന്നല്ല ഒരു കപ്പലിൻ്റെ പേരാണ് നമുക്ക് പറയേണ്ടത് ചലഞ്ചർ ഗർത്തം ആദ്യമായിട്ട് കണ്ടെത്തിയത് ഏത് കപ്പലിൽ പോയപ്പോൾ ആ കപ്പലിൻ്റെ പേരായിട്ടെങ്കിൽ പഠിച്ചാൽ മതി ബ്രിട്ടീഷ് നാവിക ഗവേഷണ കപ്പലായ എച്ച് എം എസ് ചലഞ്ചർ ക്ലിയർ ആണേ കണ്ടോ ചലഞ്ചർ ഘൃത്തം ആദ്യമായിട്ട് കണ്ടെത്തിയത് ആ ബ്രിട്ടീഷ് നാവിക ഗവേഷണ കപ്പലായ എച്ച് എം എസ് ചലഞ്ചർ ആണ് ആ കപ്പലിൻ്റെ പേര് ചലഞ്ചറാണ് അതുകൊണ്ട് ആ ഗർത്തത്തിന് അവർ കണ്ട ആ കപ്പൽ ആ കപ്പലിൽ ഉണ്ടായിരുന്ന ആൾക്കാർ കണ്ടെത്തിയ ആ ഒരു ഗർത്തത്തിന് എന്ത് പേര് കൊടുത്തു ചലഞ്ചർ ഘർത്തം എന്ന പേരും കൊടുത്തു വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് അടുത്തു പറയുന്നത് ചലഞ്ചർ ഗർത്തത്തിലേക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്ത ഹോളിവുഡ് സംവിധായകൻ എല്ലാവർക്കും അറിയാമല്ലോ ചോദ്യം വരുമ്പോൾ തന്നെ ഉത്തരം മനസ്സിലേക്ക് ഓടിയൊരു ആരാണ് ജെയിംസ് കാമറോൺ നമ്മുടെ അവതാർ സിനിമയുടെ സംവിധായകനില്ലേ അദ്ദേഹം ഒരു കനേഡിയൻ ഫിലിം ഡയറക്ടറാണ് ആര് ജെയിംസ് കാമറോണ് അദ്ദേഹമാണ് ചലഞ്ചർ ഗൃത്തത്തിലേക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്ത ഹോളിവുഡ് സംവിധായകൻ ക്ലിയറാണേ അപ്പോൾ അടുത്തൊരു ചോദ്യം പറയട്ടെ ചലഞ്ചർ ഗൃത്തത്തിലേക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്ത ആദ്യ മനുഷ്യൻ ആരാണ് ആദ്യ ഹോളിവുഡ് സംവിധായകനാണ് ജെയിംസ് കാമറോൺ എന്നാൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്ത ആദ്യ മനുഷ്യൻ ആരാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കും വേറൊരാൾ കാണുമെന്ന് ആരുമില്ല അദ്ദേഹം തന്നെയാണ് കണ്ടോ ചലഞ്ചർ ഗൃത്തത്തിലേക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്ത ആദ്യ ഹോളിവുഡ് സംവിധായകനെന്നോ ആദ്യ മനുഷ്യനെന്നോ ചോദിച്ചാൽ ജെയിംസ് ഓർത്തു ഓർത്തുവച്ചേനെ കേട്ടോ അവതാർ സിനിമയുടെ സംവിധായകൻ അടുത്ത് പറയുന്നു ജെയിംസ് കാമറൂണിനെ ചലഞ്ചർ ഗർത്തത്തിലെത്തിച്ച അന്തർവാഹിനിയുടെ പേരാണ് ഡീപ് സി ചലഞ്ചർ ഡീപ് സി ചലഞ്ചർ എന്ന അന്തർവാഹിനി കപ്പലിലൂടെ അന്തർവാഹിനിയിലൂടെയാണ് ജെയിംസ് ക്യാമറോൺ എന്ത് ചെയ്തത് ചലഞ്ചർ ക്ലിയർ ക്ലിയറാണ് അപ്പോൾ നോക്കാം അപ്പോൾ ഇവിടെ പറഞ്ഞ പോയിന്റ് ഇത്രയേ ഉള്ളൂ സ്ക്രീനിൽ നോക്കരുത് ഞാൻ ചോദ്യങ്ങൾ പറയുമ്പോൾ ഉത്തരങ്ങൾ കിട്ടുന്നുണ്ടോ നോക്കാം ഏറ്റവും ആഴം കൂടിയ സമുദ്രം ഓക്കെ അവിടെ ഒരു ചോദ്യം ശരി ഏതാണ് പെസഫിക് ആണ് ഭൂമിയിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗം ഏതാണ് അതെ ചലഞ്ചർ ഗർത്തം മറ്റൊരു പേരെന്താണ് ആ മറിയാന ട്രെഞ്ചാണ് ഈ മറിയാന ട്രെഞ്ച് ഏതൊക്കെയോ ദ്വീപുകൾക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഒന്ന് ഓർത്ത് നോക്കിക്ക് അതെ ഗ്വാം മരിയാന എന്നീ ദ്വീപുകൾക്കിടയിലാണ് മരിയാന ട്രഞ്ച് സ്ഥിതി ചെയ്യുന്നത് ക്ലിയർ ആണോ ചലഞ്ചർ ഗർത്തം ആദ്യമായി കണ്ടെത്തിയത് ആ ഒരു കപ്പലിന്റെ പേര് ഓർത്ത് പോയിക്കേ ആ എച്ച് എം എസ് ചലഞ്ചർ പ്രത്യേകത എന്താണ് ബ്രിട്ടീഷ് നാവിക ഗവേഷണ കപ്പലായ എച്ച് എം എസ് ചലഞ്ചർ ഏത് വർഷം കണ്ടെത്തി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ചലഞ്ചർ ഗർത്തത്തിലേക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്ത ഹോളിവുഡ് സംവിധായകനെന്നോ ആദ്യ വ്യക്തി എന്നൊക്കെ ചോദിച്ചാൽ എന്താ ഉത്തരം ജെയിംസ് ക്യാമറൂൺ ജെയിംസ് ക്യാമറൂൺ സഞ്ചരിച്ച അന്തർവാഹിനി പേരെന്താണ് അതെ ഡി സി ചലഞ്ചർ ഓർത്ത് വച്ചേക്കണം ഏറ്റവും വലിയ സമുദ്രമാണ് ഏറ്റവും ആഴം കൂടിയതാണ് ശാന്തസമുദ്രം ട്രയാങ്കിൾ ഷേപ്പ് എല്ലാം ഓർമ്മ വേണം നോക്കി അടുത്ത് പറയുന്നു ലോകത്തിലെ ഏറ്റവും കൂടുതൽ മത്സ്യബന്ധനം നടക്കുന്ന സമുദ്രമാണ് പസഫിക് സമുദ്രം കേട്ടോ ഓർത്ത് വച്ചേക്കണേ ലോകത്തിലെ ഏറ്റവും കൂടുതൽ മത്സ്യബന്ധനം നടക്കുന്ന സമുദ്രമാണ് പസഫിക് സമുദ്രം ലോകത്തിലെ ഏറ്റവും കൂടുതൽ ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്ന സമുദ്രവും പസഫിക് ആണ് ഓർത്ത് വച്ചേക്കണം എട്ട് വലിയ സമുദ്രമാണ് പെസഫിക് ആഴം കൂടിയതാണ് പസഫിക്ക് ഏറ്റവും കൂടുതൽ ദ്വീപുകൾ കാണപ്പെടുന്ന സമുദ്രമാണ് പസഫിക്ക് എല്ലാം ഓർത്തേക്കണം ശാന്തസമുദ്രം ട്രയാങ്കിൾ എല്ലാം വേണം ഓക്കെ ആണല്ലോ ശരി അടുത്ത് പറയുന്നു ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജലം ഉൾക്കൊള്ളുന്ന സമുദ്രവും ഏതാണ് ഈ പെസഫിക് ആണ് കേട്ടോ ലോ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജലം ഉൾക്കൊള്ളുന്ന സമുദ്രം ചോദിച്ചാൽ ആണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജലം ഉൾക്കൊള്ളുന്ന നദി ഏതാണ് അത് ആമസോൺ ആണ് കേട്ടോ ഇത് സമുദ്രമാണ് സമുദ്രമാണേത് പസഫിക് അടുത്ത് പറയുന്നു പപ്പുവാനുഗ്നിയ ഹവായി ദ്വീപ് ഈസ്റ്റർ ദ്വീപ് ന്യൂസിലാൻഡ് ഗാലപ്പഗോസ് ഈ ദ്വീപുകളെല്ലാം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് പെസഫിക് സമുദ്രത്തിലാണ് ഓർത്ത് വച്ചേക്കണം പപ്പു അനുഗ്നിയ ഹവായി ഈസ്റ്റർ ദ്വീപ് ന്യൂസിലാൻഡ് ഓക്കെ ഗാലപ്പഗോസ് പപ്പുവനോകനിയ ഹവായ് ദ്വീപ് ഈസ്റ്റർ ദ്വീപ് ന്യൂസിലാൻഡ് ഗാലപ്പഗോസ് ഈ ദ്വീപുകളെല്ലാം എവിടെയാണ് പസഫിക്കിൽ നമ്മളിപ്പം പഠിച്ചു ഏറ്റവും കൂടുതൽ ദ്വീപുകൾ കാണപ്പെടുന്ന സമുദ്രമാണ് പസഫിക്കെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് ഓർത്ത് വെച്ചേക്കണം കേട്ടോ അപ്പൊ ഈസ്റ്റർ ദ്വീപ് നല്ല പേരാണ് ഓർത്തു വെച്ചേക്കണം ഈസ്റ്റർ ദ്വീപ് ന്യൂസിലൻഡ് ഗാലപ്പഗോസ് ഹവായ് ദ്വീപ് ഓർത്തേക്കണേ അടുത്ത ചോദ്യം പെസഫിക് സമുദ്രത്തിലെ ഏറ്റവും വലിയ ദ്വീപ് ഏതാണ് നമ്മൾ ഈ മേളിൽ പഠിച്ച ദ്വീപുകളുണ്ടല്ലോ അതിലൊരു ദ്വീപ് തന്നെയാണ് ഉത്തരം പെസഫിക് സമുദ്രത്തിലെ ഏറ്റവും വലിയ ദ്വീപ് ഏതാണ് ഉത്തരം ആദ്യം കിടക്കുന്നത് തന്നെയാണ് പാപ്പുവ ന്യൂ ഗിനിയ പാപ്പുവന്യൂ ഗിനിയ തന്നെയാണ് പെസഫിക് സമുദ്രത്തിലെ ഏറ്റവും വലിയ ദ്വീപ് എന്ന് പറയുന്നത് നോക്കിയോ അടുത്തൊരു ചോദ്യം അമേരിക്കയുടെ അൻപതാമത്തെ ഫിഫ്റ്റീത്ത് ഓക്കെ അൻപതാമത്തെ സംസ്ഥാനമാണിത് ഹവായ് അപ്പൊ ഹവായ് ദ്വീപ് എവിടെയാണെന്ന് വെച്ചേക്കണം പെസഫിക്കിലാണെന്ന് ഓർത്ത് വച്ചേക്കണേ കേട്ടോ അമേരിക്കയുടെ അമ്പതാമത്തെ സംസ്ഥാനമായ ഹവായി സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് പെസഫിക് സമുദ്രത്തിലാണ് ഓർത്ത് വച്ചേക്കണേ അമേരിക്കയുടെ അൻപതാമത് നല്ല ചോദ്യമാണ് നല്ല ചോദ്യം ഓക്കെ സ്ക്രീനിൽ നോക്കരുത് സ്ക്രീനിൽ നോക്കരുത് മത്സ്യബന്ധനത്തിൻ്റെ ഒരു പോയിന്റ് ഞാൻ പറഞ്ഞല്ലോ എന്ന് ഓർത്ത് വയ്ക്കുക ആ ഏറ്റവും കൂടുതൽ മത്സ്യബന്ധനം നടക്കുന്ന സമുദ്രമാണ് പസഫിക് സമുദ്രം ദ്വീപുകളുമായി ബന്ധപ്പെട്ട് ആദ്യം പറഞ്ഞ പോയിൻ്റ് എന്താ ആ ഏറ്റവും കൂടുതൽ ദ്വീപുകൾ കാണപ്പെടുന്ന സമുദ്രമാണ് പസഫിക് സമുദ്രം അപ്പം നമ്മൾ ദ്വീപുകളെ കുറിച്ച് എന്തോ പറഞ്ഞല്ലോ ദ്വീപുകൾ ഏതൊക്കെയോ ദ്വീപ് പറഞ്ഞു ഒന്ന് നോർത്ത് ഓക്കെ ദ്വീപുകളുടെ പേര് ആ പപ്പുനൂഗിനിയ പറഞ്ഞു ഹവായി ദ്വീപ് പറഞ്ഞു ഈസ്റ്റർ ദ്വീപ് പറഞ്ഞു ന്യൂസിലാൻഡ് പറഞ്ഞു ഗാലപ്പഗോസ് പറഞ്ഞു ഇതെല്ലാം എവിടെയാണ് പസഫിക്കിലാണ് അപ്പോൾ ഏറ്റവും വലിയ ദ്വീപ് ചോദിച്ചാലോ പസഫിക്കിലെ അത് പപ്പു അനൂഗിനിയാണ് ഇട പസഫിക്കിലെ ഏറ്റവും വലുതാണ് പപ്പു അനൂഗിനിയ ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ് ചോദിച്ചാൽ അത് ഗ്രീൻലാൻഡ് ആണ് അത് നമ്മൾ അടുത്ത സമുദ്രത്തിൽ പഠിക്കും അറ്റ്ലാന്റിക്കിലാണ് ഏത് ഈ ഗ്രീൻലാൻഡ് ഓക്കെ അമേരിക്കയിൽ അമ്പതാമത്തെ സംസ്ഥാനമാണ് ഹവായി അത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഈ നമ്മുടെ പെസഫിക് സമുദ്രത്തിലാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജലം ഉൾക്കൊള്ളുന്ന സമുദ്രം ചോദിച്ചാൽ പെസഫിക് സമുദ്രം ഓക്കെ കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട് അതിനെക്കുറിച്ച് പെസഫിക്കിനെ കുറിച്ച് ശ്രദ്ധിക്കണേ ലോകത്തിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതമായ താമു മാസിഫ് ആ പേര് ശ്രദ്ധിക്കണം ലോകത്തിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതമായ താമു മാസിഫ് സ്ഥിതി ചെയ്യുന്ന സമുദ്രമാണിത് പെസഫിക് സമുദ്രം അപ്പോൾ പേര് ശ്രദ്ധിക്കണം താമു മാസി താമു ആണ് ഓക്കെ ഓക്കെ അടുത്ത് പറയുന്നു ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ സജീവ അഗ്നിപർവ്വതം ഏതാണ് ലോകത്തിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതമാണ് താമു മാസിഫ് അങ്ങനെയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ സജീവ അഗ്നിപർവ്വതം ചോദിച്ചാലും എന്ന് തന്നെയാണ് താമു മാസിഫ് തന്നെയാണ് അപ്പോൾ ശ്രദ്ധിച്ചോണം ഈ രണ്ട് പോയിൻ്റ് ഒന്ന് ഓർത്ത് വച്ചേക്കണം ഏറ്റവും വലിയ അഗ്നിപർവ്വതമെന്നോ ഏറ്റവും ഉയരം കൂടിയ സജീവ അഗ്നിപർവ്വതം എന്നൊക്കെ ചോദിച്ചാൽ ഏതാണ് താമു മാസിഫാണ് അടുത്തു പറയുന്നു ലോകത്തെ ഏറ്റവും കൂടുതൽ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ ഉണ്ടാകുന്ന മേഖല ഏതാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ ഉണ്ടാകുന്ന മേഖലയ്ക്ക് അറിയപ്പെടുന്ന പേരാണ് റിങ് ഓഫ് ഫയർ ഓക്കെ റിങ് ഓഫ് ഫയർ എന്നാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ ഉണ്ടാകുന്ന മേഖല അറിയപ്പെടുന്നത് ആ മേഖല എവിടെ സ്ഥിതി ചെയ്യുന്നു പെസഫിക് സമുദ്രത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഓക്കെ പെസഫിക്കിന് ചുറ്റുമാണ് എന്ത് ഈ റിങ് ഓഫ് ഫയർ കേട്ടോ റിങ് ഓഫ് ഫയർ ആ ഒരു റിംഗ് ഓഫ് ഫയർ എന്ന് പറഞ്ഞാൽ ഒരു റിങ് പോലെ ഉള്ള പ്രദേശങ്ങളാണ് ഒരു കുറേ പ്രദേശങ്ങളെ ബന്ധിപ്പിച്ച് റിംഗ് പോലെ വരച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് എന്ത് ചെയ്യാൻ ബന്ധിപ്പിച്ച ഒരു റിംഗ് പോലെ വരയ്ക്കാൻ പറ്റും അത്രേ ഉള്ളൂ ഒരു റിംഗ് ഷേപ്പിലാണ് ഈ സ്ഥലങ്ങളൊക്കെ കിടക്കുന്നത് അത്രേ ഉള്ളൂ അങ്ങനെ അവിടെ ചോദിച്ചാൽ മതി കേട്ടോ അപ്പോൾ ലോകത്തിലെ ഏറ്റവും കൂടുതൽ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ ഉണ്ടാകുന്ന മേഖലയാണ് റിംഗ് ഓഫ് ഫയർ അത് എവിടെയാണ് റിംഗ് ഓഫ് ഫയർ എവിടെ ഏത് സമുദ്രത്തിലാണ് പെസഫിക്കിലാണ് അങ്ങനെ ചോദ്യം വരാം അടുത്ത് റിംഗ് ഓഫ് ഫയർ സ്ഥിതി ചെയ്യുന്ന സമുദ്രം ഒക്കെ നമ്മൾ പറഞ്ഞല്ലോ ആണ് അടുത്ത് പറയുന്നു പെസഫിക് ഉണ്ടാകുന്ന കാലാവസ്ഥ മാറ്റങ്ങളാണ് മാറ്റങ്ങൾ അറിയപ്പെടുന്ന രണ്ട് പെസഫിക് സമുദ്രത്തിൽ രണ്ട് കാലാവസ്ഥാ മാറ്റങ്ങൾ അനുഭവപ്പെടുന്നുണ്ട് അപ്പം അതിന്റെ പേരുകളൊന്നു നോക്കി എൽ നിനോ മറ്റൊന്ന് ലാനിന കേട്ടോ എൽനിനോ ലാനിന എന്നീ പ്രതിഭാസങ്ങൾ ഓക്കെ പസഫിക് സമുദ്രത്തിൽ ഉണ്ടാകുന്ന കാലാവസ്ഥാ മാറ്റങ്ങളാണ് എൽനിനോ ലാനിന എന്നീ പ്രതിഭാസങ്ങൾ ഓർത്തു വച്ചാൽ ഏതൊക്കെയാണ് എൽനിനോ ലാനിന അപ്പം പറയുന്നു എൽനിനോ എന്ന വാക്കിനർത്ഥം എന്താണ് എൽനിനോ എന്ന വാക്കിനർത്ഥം എന്താണ് ഉണ്ണിയേശു ഓർത്തെ എൽനിനോ എന്ന വാക്കിനർത്ഥം ഉണ്ണിയേഷു അങ്ങനെയാണെങ്കിൽ ലാനിന പഠിക്കണ്ടേ ലാനിന എന്ന വാക്കിനർത്ഥം എന്താണ് അതേ ചെറിയ പെൺകുട്ടി എല്ലിനോ ഉണ്ണിയേശു ലാനിന ചെറിയ പെൺകുട്ടി സ്ക്രീനിൽ നോക്കരുത് നമ്മളൊരു അഗ്നിപർവ്വ ഒരു അഗ്നിപർവ്വത്തിൻ്റെ പേര് നമ്മൾ പഠിച്ചില്ലേ അതിൻ്റെ ക്രിസ്ത്യ നോർത്ത് നോക്കിയ പേരെന്താണ് അതെ താമു മാസീഫ് രണ്ട് ചോദ്യങ്ങളാണ് പറഞ്ഞത് ലോകത്തിലെ ഏറ്റവും വലിയ അഗ്നിപർവ്വതമാണ് താമു മാസിഫ് പിന്നെ പറഞ്ഞ ഉയരം കൂടിയ സജീവ അഗ്നിപർവ്വതം എന്ന് ചോദിച്ചാലും താമു മാസിഫാണ് ഇതെവിടെയാണ് പെസഫിക്കിലാണ് ഓർത്തെ അടുത്ത ലോകത്തിലെ ഏറ്റവും കൂടുതൽ അഗ്നിപർവ്വതങ്ങൾ ഉണ്ടാകുന്ന അല്ലെങ്കിൽ സ്ഫോടനങ്ങൾ ഉണ്ടാകുന്ന മേഖല അറിയപ്പെടുന്ന പേരെന്താ ആ ഒരു റിങ് എന്താ റിങ് ഓഫ് ഫയർ അത് എവിടെയാണ് പെസഫിക്കിലാണ് ഓക്കെ പിന്നെ നമ്മൾ പറഞ്ഞു പെസഫിക് ഉണ്ടാകുന്ന കാലാവസ്ഥാ മാറ്റങ്ങൾ രണ്ട് പേരുകൾ ആ പേരൊന്ന് ഓർത്ത് നോക്കിയാൽ എൻ്റെ സ്ക്രീനിൽ നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ ഓർക്കാൻ പറയുമ്പോൾ ഓർക്കുക തന്നെ വേണം എൽനിനോ ലാനിനോ എന്ന വാക്കിനർത്തം എന്താണ് അതെ ഉണ്ണിയേഷു ലാനിന എന്ന വാക്കിനർത്തം ചെറിയ പെൺകുട്ടി മതി ഇത്രയും കാര്യങ്ങൾ മതി ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ മാത്രം പറയുന്നു പെസഫിക്കുമായിട്ട് ബന്ധപ്പെട്ട് ഓക്കെ ഏറ്റവും വലുതാണെന്ന് ഓർമ്മിച്ച് പോണം ഏറ്റവും വലിയ സമുദ്രമാണ് പെസഫിക് ആഴം കൂടിയ സമുദ്രം പെസഫിക് ഓർത്തേക്കണം ഏറ്റവും കൂടുതൽ ദ്വീപുകൾ കാണപ്പെടുന്നു അതെല്ലാം ഓർത്തേക്കണം ഏറ്റവും വലിയ ദ്വീപിൻ്റെ കാര്യം ഓർക്കണം പിന്നെ നമ്മളിവിടെ പറഞ്ഞ ഈ റിങ് ഓഫ് ഫയർ ഈ കാര്യം അപ്പോൾ പ്രധാനപ്പെട്ട കുറച്ച് പോയിന്റുകൾ മാത്രം എടുത്ത് നിങ്ങൾ എന്ത് ചെയ്യണം അത്രയെങ്കിലും അറിഞ്ഞിരിക്കണം ക്ലിയർ ക്ലിയറാണെങ്കിൽ മതി അപ്പോൾ നമ്മൾ ഏതിനെ ആക്കി പെസഫിക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് നമുക്ക് ഇനി അടുത്ത് ഏതാണ് പഠിക്കേണ്ടത് അറ്റ്ലാന്റിൻ്റെ കാര്യം ഓക്കെ അറ്റ്ലാൻറ്റിക് സമുദ്രം ആദ്യം പറയുന്നു ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സമുദ്രം നമ്മൾ ആദ്യം നമ്മൾ ഓർഡർ പഠിച്ചായിരുന്നു ഏറ്റവും വലിയ അഞ്ചെണ്ണ അഞ്ചും ഓർഡറിൽ എങ്ങനെ പഠിച്ച് പെസഫിക് അറ്റ്ലാൻറ്റിക്ക് ഇന്ത്യൻ മഹാസമുദ്രം അന്റാർട്ടിക് സമുദ്രം ആർട്ടിക് സമുദ്രം അപ്പോൾ രണ്ടാം സ്ഥാനത്താണത് ആര് അറ്റ്ലാൻറ്റിക് സമുദ്രം അടുത്ത് പറയുന്നു ലോകത്തിലെ ഏറ്റവും ആഴം കൂടിയ മൂന്നാമത്തെ സമുദ്രം അവിടെ മാത്രം നിങ്ങൾ ശ്രദ്ധിക്കണം ഏറ്റവും ആഴം കൂടിയത് പെസഫിക്കാണ് ഏറ്റവും വലിപ്പത്തിൽ രണ്ടാം സ്ഥാനം അറ്റ്ലാന്റിക്ക് പറയുമെങ്കിലും ആഴം കൂടിയതിൽ രണ്ടാം സ്ഥാനം ആരെ പറയരുത് അറ്റ്ലാന്റിക്ക് പറയരുത് അതിൽ രണ്ടാം സ്ഥാനം ഇന്ത്യൻ മഹാസമുദ്രമാണ് ഞാൻ വലിപ്പത്തിൻ്റെ കാര്യത്തിൽ മൂന്നെണ്ണം പറയാമേ ഏറ്റവും വലുത് പെസഫിക് രണ്ടാം സ്ഥാനം അറ്റ്ലാന്റിക്ക് മൂന്നാം സ്ഥാനം ഇന്ത്യൻ മഹാസമുദ്രം പക്ഷേ ആഴത്തിൻ്റെ കേസ് ആഴം കൂടിയ കേസിൽ പറയുമ്പോൾ ഒരു ചെറിയ മാറ്റം വരും ഏറ്റവും ആഴം കൂടിയത് പെസഫിക്ക് രണ്ടാം സ്ഥാനം ഇന്ത്യൻ മഹാസമുദ്രം മൂന്നാം സ്ഥാനമാണ് അറ്റ്ലാന്റിക് കണ്ടോ ആഴത്തിൻ്റെ കേസിൽ ഇന്ത്യൻ മഹാസമുദ്രം കഴിഞ്ഞേ ഏത് വരൂ അറ്റ്ലാന്റിക്ക് വരൂ അതൊന്ന് ഓർത്തേക്കണം ഓക്കെ ശരി നോക്കാം അടുത്ത് പറയുന്നു അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗം ഏതാണ് അറ്റ്ലാന്റിക്കിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗം നമ്മൾ പെസഫിക്ക് പഠിച്ചു ചലഞ്ചർ നൃത്തമാണെന്ന് നമ്മൾ പഠിച്ചു അല്ലെങ്കിൽ മറിയാന ട്രഞ്ചെന്ന് പഠിച്ചു അറ്റ്ലാന്റ്റിക്കിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗം എന്താണ് അതെ അതാണ് പ്യൂറിറ്റോറിക്ക അപ്പോൾ നമ്മുടെ ഇതിൽ ഫോണ്ട് കറക്റ്റ് ആവാത്ത കാര്യമാണ് പ്യൂറിറ്റോറിക്ക എന്ന് എഴുതുമ്പോൾ പ്യൂറി അടുത്ത് ഇ ഇട്ടയാണ് വരേണ്ടത് കേട്ടോ ഇട്ട ഇട്ടോറിക്ക പ്യൂറിറ്റോറിക്ക കേട്ടോ പ്യൂറിറ്റോറിക്ക ഗർത്തം കൂടെ പറഞ്ഞു നോക്കി പ്യൂറിട്ടോറിക്ക ഗർത്തം അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗമാണ് പ്യൂറിറ്റോറിക്ക ഗർത്തം ക്ലിയർ ആണ് ഇന്ന് നോക്കി മിഡ് അറ്റ്ലാന്റിക് റിഡ്ജ് സ്ഥിതി ചെയ്യുന്ന സമുദ്രമാണ് അറ്റ്ലാന്റിക് സമുദ്രം എന്താണ് മിഡ് അറ്റ്ലാന്റിക് റിഡ്ജ് മിഡ് അറ്റ്ലാന്റിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹിമാലയം പോലെ ഒരു പർവ്വത നിരയാണേത് മിഡ് അറ്റ്ലാന്റിക് എന്ന് പറയുന്നത് കുറേ കൊടുമുടികളൊക്കെ ഉള്ള ഒരു പർവ്വത നിരയാണ് മിഡ് അറ്റ്ലാന്റിക് റിഡ്ജ് ഇതെവിടെയാണ് ഈ അറ്റ്ലാന്റിക് സമുദ്രത്തിനടിയിലാണ് ഓക്കെ ഓർത്ത് വെച്ചേക്കണേ മിഡ് അറ്റ്ലാന്റിക് റിഡ്ജെന്ന പർവ്വത നിര സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ് അടുത്തു പറയുന്നു എസ് ആകൃതിയിൽ കാണപ്പെടുന്ന സമുദ്രം എസ് ആകൃതി നമ്മൾ കുറച്ച് മുമ്പ് നമ്മൾ പെസഫിക്ക് പഠിച്ചു ത്രികോണാകൃതി ട്രയാങ്കിൾ ഷേപ്പ് ഞാനവിടെ വരച്ച് പറഞ്ഞു എന്നതാണ് ഇവിടെ എസ് ആകൃതി അതെങ്ങനെ എസ് ആകൃതി നമുക്ക് നോക്കിയാലോ എസ് ആകൃതി എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഇതിൽ കണ്ടോ അറ്റ്ലാന്റിക് സമുദ്രം അത ഇവിടെ കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണാം എസ് ഷേപ്പ് അതാന്ന് നോക്കിയാൽ ഇങ്ങനെ വരുന്നു കണ്ടോ എസ് ഷേപ്പ് ഇത്രയേ ഉള്ളൂ എസ് ഷേപ്പിൽ കാണപ്പെടുന്നു എസ് ആകൃതിയിൽ കാണപ്പെടുന്ന സമുദ്രമാണേത് അറ്റ്ലാന്റിക് സമുദ്രം അപ്പോൾ ഇനി ക്ലിയർ ആകുമല്ലോ അതിന് മാ മാറി പോകത്തില്ലല്ലോ ത്രികോണാകൃതി പെസഫിക് എസ് ആകൃതി അറ്റ്ലാന്റിക്ക് അടുത്ത് പറയുന്നു ലോകത്തിലെ ഏറ്റവും വലിയ നദിയായ ആമസോൺ നദി പതിക്കുന്ന എവിടെയെന്ന് ചോദിച്ചാൽ അറ്റ്ലാന്റിക്കിലാണ് കേട്ടോ ലോകത്തിലെ ഏറ്റവും വലിയ നദി ഏതാണ് ആമസോൺ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ് അത് നൈലാണ് കേട്ടോ വലുത് ആമസോൺ നീളം കൂടിയത് നൈലുമാണ് എന്നാൽ ഈ ആമസോൺ പതിക്കുന്ന എവിടെ എന്ന് ചോദിച്ചാൽ അറ്റ്ലാന്റിക്കിലാണ് എന്നാൽ നൈല് പതിക്കുന്ന എവിടെയാണ് അത് മെഡിറ്ററേനിയൻ കടലിലാണ് മധ്യധരണ്യാഴി കേട്ടോ മെഡിറ്ററേനിയൻ കടൽ മെഡിറ്ററേനിയൻ കടലിലാണ് എന്ത് പതിക്കുന്നത് നൈല് പതിക്കുന്നത് അതിൻ്റെ മലയാളമാണ് എന്ത് മധ്യധരണ്യാഴി ഓക്കെ ഇവിടെ പറഞ്ഞത് ആമസോൺ പതിക്കുന്ന എവിടെയെന്ന് ഓർത്ത് വെച്ചാൽ അറ്റ്ലാന്റിക്കിലാണെന്ന് ഓർത്തേക്കണം അടുത്തു പറയുന്നു ഭൂമിയിലെ ഏറ്റവും കാന്തശക്തി കൂടിയ പ്രദേശങ്ങളിലൊന്നായ ബെർമുഡ ട്രയാങ്കിൾ സ്ഥിതി ചെയ്യുന്ന സമുദ്രമാണ് അറ്റ്ലാന്റിക് സമുദ്രം ഓർത്ത് വച്ചേക്കണേ കേട്ടോ നമ്മൾ നമ്മൾ എന്താ പഠിച്ചത് പെസഫിക്കിൽ നമ്മൾ ചലഞ്ചർ ഗർത്തം മറിയാന ട്രെഞ്ച് ആ കാര്യം പഠിച്ചു അറ്റ്ലാന്റിക്കിൽ വന്നപ്പോൾ നേരെ നമ്മൾ ആഴം കൂടിയ ഭാഗം പ്യൂറിട്ടോർക്ക ഗർത്തോന്ന് പഠിച്ചു ഇവിടെ പറയുന്നത് ഭൂമിയിലെ ഏറ്റവും കാന്തശക്തി കൂടിയ പ്രദേശങ്ങളിലൊന്നായ ബർമുഡ ട്രയങ്കിൾ ഈ കാന്തത്തിൻ്റെ പ്രത്യേകത എന്താണ് കാന്തം ഇരുമ്പ് സാധനങ്ങളൊക്കെ ആണെങ്കിൽ എന്തു ചെയ്യും ആകർഷിക്കും അല്ലെങ്കിൽ കാന്തങ്ങൾ പരസ്പരം എന്തു ചെയ്യും ആകർഷിക്കും ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് പോൾസ് ആണെങ്കിൽ എൻ്റെയും അട്രാക്റ്റീവ് അപ്പോൾ നോക്കിയോ ജസ്റ്റ് ഇങ്ങനെ ഓർത്ത് വെച്ചാൽ മതി കാന്തവും വേറെ ഇരുമ്പ് സാധനങ്ങളൊക്കെ എൻ്റെ ഒന്ന് ആകർഷിക്കുന്നുള്ള കാര്യം വെച്ചാൽ മതി അപ്പോൾ ഈ കാന്ത കാന്തിക ശക്തി അല്ലെങ്കിൽ കാന്തശക്തി കൂടിയ എന്ന് പറഞ്ഞാൽ ആ സ്ഥലത്തേക്ക് അതുവഴി പോകുന്ന എല്ലാത്തിനെയും ആകർഷിക്കും അതായത് ഇപ്പം കപ്പലുകളോ വിമാനങ്ങളോ ഈ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ബർമുഡ ട്രയാങ്കിളിന് പുറത്തുകൂടെ പോവുകയാണെങ്കിൽ അവയെ എന്തു ചെയ്യും ഈ ബർമുട ട ട്രയാങ്കിളിലേക്ക് ആകർഷിക്കും അങ്ങനെ അത് അപകടത്തിൽപ്പെടാനും കാരണമാകും ഓക്കെ ഓർത്ത് വച്ചേക്കണം അപ്പം അങ്ങനെ കുറേ കപ്പലുകളും വിമാനങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് കാണാതെ പോയിട്ടുണ്ട് കേട്ടോ ശ്രദ്ധിക്കുക അപ്പം ശ്രദ്ധിക്കണം ഭൂമിയിലെ ഏറ്റവും കാന്തശക്തി കൂടിയ പ്രദേശങ്ങളിലൊന്നായ ബർമുഡ ട ട്രയാങ്കിൾ സ്ഥിതി ചെയ്യുന്നത് അറ്റ്ലാന്റിക്കിലാണ് പരീക്ഷയ്ക്ക് ഇങ്ങനെയല്ല ചോദ്യം ചോദിക്കുന്നത് ബർമുഡ ട സ്ഥിതി ചെയ്യുന്ന സമുദ്രം ഏത് ഉത്തരം അറ്റ്ലാന്റിക് സമുദ്രം ഇനി നിങ്ങൾ സ്ക്രീനിൽ നോക്കരുത് വലിപ്പം ഞാൻ ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം കിട്ടുന്നുണ്ട് നോക്കാം വലിപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ ആസ്ഥാനം എത്രയാണ് അതെ രണ്ടാണ് അങ്ങനെയാണെങ്കിൽ ആഴം ആഴത്തിൻ്റെ ഡീപ്പിൻ്റെ അടിസ്ഥാനം ഡീപ്പസ്റ്റ് എത്ര സ്ഥാനത്താണ് അതെ ആ തേർഡ് മോസ്റ്റ് തേർഡ് ഡീപ്പസ്റ്റ് ഓഷൻ മൂന്നാം സ്ഥാനം അടുത്ത് ഏറ്റവും അറ്റ്ലാന്റിക്കിലെ സമുദ്ര അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗം ഏതാണ് ഓർത്ത് നോക്കിയേ സ്ക്രീനിൽ നോക്കരുത് അപ്യൂറിട്ടോറിക്ക ഗർത്തം പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഒരു പർവ്വത നിര പറഞ്ഞല്ലോ ഏതാണ് ആ കറക്റ്റാ മിഡ് അറ്റ്ലാന്റിക് റിഡ്ജ് ആകൃതിയിലാണ് ഈ അറ്റ്ലാന്റിക്ക് സ്ഥിതി ചെയ്യുന്നത് അതെ എസ് ആകൃതിയിലാണ് പിന്നെ നമ്മൾ പറഞ്ഞു ലോകത്തിലെ ഏറ്റവും വലിയ നദിയായ ആമസോൺ പതിക്കുന്ന എവിടെയെന്ന് പറഞ്ഞു അറ്റ്ലാൻറ്റിക്കിലാണെന്ന് പറഞ്ഞു എങ്കിലേറ്റവും നീളം കൂടിയത് ആരാണ് ഏത് നദിയാണ് നൈൽ നൈല് പതിക്കുന്ന എവിടെയാണെന്ന് ഞാൻ പറഞ്ഞു മെഡിറ്ററേനിയൻ കടൽ അതിൻ്റെ മലയാളം ഞാൻ പറഞ്ഞില്ലേ എന്തായിരുന്നു മധ്യധരണ്യാഴി ക്ലിയർ ആണ് ക്ലിയറാണ് ബെർമുഡാട്ടയാങ്കിൾ എവിടെയെന്ന് ചോദിച്ചാൽ അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ് ഓർത്തേ ശരി അടുത്ത് പറയുന്നു ടൈറ്റാനിക് ദുരന്തം നടന്ന സമുദ്രമാണേത് ഈ അറ്റ്ലാന്റിക് സമുദ്രം കേട്ടോ ടൈറ്റാനിക് ദുരന്തം നടന്നത് എന്ന് ചോദിച്ചാൽ അറ്റ്ലാന്റ്റിക്കിലാണ് അപ്പം ഡേറ്റും കൂടെ ഓർത്തിക്കണം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ പതിനാല് ഓർത്തുവെച്ചേ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ പതിനാലിനാണ് എന്ത് ടൈറ്റാനിക് ദുരന്തം നടത്തത് നടത്തുന്നത് വെച്ചേക്കണം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ടൈറ്റാനിക് ദുരന്തം നടന്ന സമുദ്രം അറ്റ്ലാന്റിക്ക് ആണ് ഡേറ്റ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ പതിനാല് അടുത്ത് നോക്കി ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ കപ്പൽ പാത ഏതാണ് ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ കപ്പൽ പാത ഉത്തരം നോർത്ത് അറ്റ്ലാന്റിക് പാത ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ കപ്പൽ പാതയാണ് നോർത്ത് അറ്റ്ലാന്റിക് പാത എന്ന് പറയുന്നത് നോർത്ത് അറ്റ്ലാന്റിക് പാത അടുത്ത് പറയുന്നു ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മത്സ്യബന്ധന കേന്ദ്രങ്ങളിലൊന്നായ ഏതാണ് ഗ്രാൻഡ് ബാങ്ക്സ് ഗ്രാൻഡ് ബാങ്ക്സ് സ്ഥിതി ചെയ്യുന്ന സമുദ്രമാണ് അറ്റ്ലാന്റിക് അപ്പം പ്രധാനപ്പെട്ട ചോദ്യമാണ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ഗ്രാൻഡ് ബാങ്ക്സ് ഏത് സമുദ്രത്തിലാണ് ഉത്തരം അറ്റ്ലാന്റിക് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മത്സ്യബന്ധന കേന്ദ്രങ്ങളിലൊന്നായ ഗ്രാൻഡ് ബാങ്ക്സ് സ്ഥിതി ചെയ്യുന്ന സമുദ്രമാണ് ഏത് ഈ അറ്റ്ലാന്റിക് എന്ന് പറയുന്നത് ശ്രദ്ധിച്ചോണേ ഗ്രാൻഡ് ബാങ്ക്സ് അടുത്ത് ചാളക്കടൽ സ്ഥിതി ചെയ്യുന്ന സമുദ്രമാണ് അറ്റ്ലാന്റിക് കേട്ടോ ചാളക്കടൽ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഹെറിങ് പോണ്ട് അതിൻ്റെ ഇംഗ്ലീഷാണ് ഹെറിങ് പോണ്ട് കേട്ടോ ചാളക്കടൽ സ്ഥിതി ചെയ്യുന്ന സമുദ്രമാണ് ഏത് ഈ അറ്റ്ലാന്റിക് സമുദ്രം ഓർത്ത് വച്ചേക്കുന്നത് ചാളക്കടൽ അടുത്ത് കപ്പലുകളുടെ ശ്മശാനം അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്നല്ല കപ്പലുകളുടെ ശ്മശാനം അതുപോലെ ജൈവ മരുഭൂമി കണ്ടോ കപ്പലുകളുടെ ശ്മശാനം ജൈവ മരുഭൂമി എന്നിങ്ങനെ അറിയപ്പെടുന്നത് ഏതാണ് നോക്കി കപ്പലുകളുടെ ശ്മശാനം ജൈവ മരുഭൂമി എന്നിങ്ങനെ അറിയപ്പെടുന്നത് സർഗാസോ കടൽ കേട്ടോ സർഗാസോ കടൽ എന്ന് പറഞ്ഞാൽ ഈ ഏതിൻ്റെ ഭാഗമാണ് അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ ഭാഗമാണ് സമുദ്രങ്ങളുടെ കരയോട് ചേർന്ന ഭാഗങ്ങൾ അറിയപ്പെടുന്ന പേരാണ് കടൽ കേട്ടോ ഓർത്ത് വച്ചേക്കണേ സമുദ്രങ്ങളുടെ കരയോട് ചേർന്ന ഭാഗങ്ങളാണ് കടൽ അങ്ങനെ അങ്ങനെയുള്ളതൊരു കടലാണ് ഏത് സർഗാസോ കടൽ നമ്മുടെ ഈ ഒരു പായലുണ്ടല്ലോ സർഗാസം ആ സർഗാസം ഇവിടെ കൂടുതൽ കാണപ്പെടുന്നുണ്ട് അതുകൊണ്ടാണ് സർഗാസോ കടൽ എന്ന പേര് കിട്ടിയത് കപ്പലുകളുടെ ശ്മശാനമെന്നും അതുപോലെ ജൈവ മരുഭൂമി എന്നൊക്കെ അറിയപ്പെടുന്നത് സർഗാസോ കടലാണ് ഓർത്തു ഓർത്തുവച്ചേ അടുത്ത് ഗ്രീൻവിച്ച് രേഖയും ഭൂമധ്യരേഖയും സംഗമിക്കുന്ന സമുദ്രമാണ് അറ്റ്ലാന്റിക് സമുദ്രം വളരെ ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ് എഴുതി വെച്ച് തന്നെ പഠിക്കണം ഗ്രീൻവിച്ച് രേഖയും ഗ്രീനിച്ച് രേഖയും ഭൂമധ്യരേഖയും സംഗമിക്കുന്ന സമുദ്രമാണേത് ഈ അറ്റ്ലാന്റിക് സമുദ്രം എന്ന് പറയുന്നത് ഗ്രീനിച്ച് രേഖയും ഭൂമധ്യരേഖയും സംഗമിക്കുന്ന സമുദ്രമാണ് അറ്റ്ലാന്റിക് സമുദ്രം പഠിക്കുക അടുത്ത് പറയുന്നു സെന്റ് ഹെലന ദ്വീപ് സെൻറ്റ് ഹെലന ദ്വീപ് സ്ഥിതി ചെയ്യുന്ന സമുദ്രം എന്ന് ചോദിച്ചാൽ അറ്റ്ലാന്റിക് ആണ് നമ്മൾ നേരത്തെ പസഫിക്കിൽ കുറേ ദ്വീപുകൾ പഠിച്ചു ഈസ്റ്റർ ദ്വീപ് ഹവായി ദ്വീപ് ഗാലപ്പഗോസ് ന്യൂസിലൻഡ് അതൊക്കെ നമ്മൾ പഠിച്ചു അതുപോലെ ഇവിടെ ഓർത്തുവച്ചേ സെൻറ്റ് ഹെലന ദ്വീപ് സെൻറ് ഹെലന ദ്വീപ് സ്ഥിതി ചെയ്യുന്ന സമുദ്രമാണ് ഏത് സമുദ്രം അറ്റ്ലാന്റിക് സമുദ്രം സെൻറ് ഹെലന ഓർത്തുവെച്ചേ സെൻറ് ഹെലന അടുത്ത് പറയുന്നു ലാസ്റ്റ് പോയിന്റ് ആണ് ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപായ ഗ്രീൻലാൻഡ് അറ്റ്ലാന്റിക്കിലാണെന്ന് ഓർത്ത് വെച്ചേക്കണം എടാ നമ്മൾ ദ്വീപിന്റെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പെസഫിക്കിൽ പഠിച്ചു ഏറ്റവും വലിയ സമുദ്രമാണ് പെസഫിക് അവിടെയാണ് ഏറ്റവും കൂടുതൽ ദ്വീപുകൾ കാണപ്പെടുന്നത് നമ്മൾ പഠിച്ചല്ലോ അത് പഠിച്ചു ഏറ്റവും വലിയ രണ്ടാമത്തെ സമുദ്രമാണ് സമുദ്രമാണേത് അറ്റ്ലാൻറ്റിക് ആ രണ്ടാമത്തെ സമുദ്രമായ അറ്റ്ലാന്റിക്കിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ് കാണപ്പെടുന്നത് ആ ദ്വീപിൻ്റെ പേരെന്താണ് ഗ്രീൻലാൻഡ് കണ്ടോ ഏറ്റവും കൂടുതൽ ദ്വീപുകൾ കാണപ്പെടുന്നത് പെസഫിക്ക് ഏറ്റവും വലിയ ദ്വീപായ ഗ്രീൻലാൻഡ് കാണപ്പെടുന്നത് അറ്റ്ലാന്റിക് ഏറ്റവും വലിയ സമുദ്രം പെസഫിക്ക് രണ്ടാം സ്ഥാനം അറ്റ്ലാന്റിക് കണ്ടോ കിട്ടി ബോർഡിൽ നോക്കരുത് ഞാൻ ചോദ്യങ്ങൾ പറയുമ്പോൾ ഉത്തരം കിട്ടുന്നുണ്ടോ നോക്കാം ടൈറ്റാനിക് ദുരന്തം നടന്ന എന്നാണ് ഒന്ന് ഓർത്ത് നോക്കിയത് അതെ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ പതിനാല് ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ കപ്പൽ പാത ഏതായിരുന്നു അതെ നോർത്ത് അറ്റ്ലാന്റിക് പാത പിന്നെ നമ്മൾ പറഞ്ഞല്ലോ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മത്സ്യബന്ധന കേന്ദ്രം എവിടെയാണ് അറ്റ്ലാന്റിക്കിലാണ് അതേതായിരുന്നു ഗ്രാൻഡ് ബാങ്ക്സ് പിന്നെ എന്തോ ഒരു കടൽ സ്ഥിതി ചെയ്യുന്നത് ചാളക്കടല് ചാളക്കടൽ എവിടെയാണ് അറ്റ്ലാന്റിക്കലാണ് അതിൻ്റെ ഇംഗ്ലീഷ് എന്തായിരുന്നു ഹെറിങ് പോണ്ട് ഹെറിങ് പോണ്ട് പിന്നെ നമ്മൾ സർഗാസോ കടൽ അതിൻ്റെ രണ്ട് ചോദ്യം പഠിച്ചു എന്തൊക്കെയായിരുന്നു അതെ കപ്പലുകളുടെ ശ്മശാനം ജൈവ മരുഭൂമി എന്നിങ്ങനെ അറിയപ്പെടുന്ന സർഗാസോ കടലാണ് ഗ്രീനിച്ച് രേഖയും ഭൂമദ്ധ്യരേഖയും സംഗമിക്കുന്ന സമുദ്രം ഓർത്തു ഓർത്തുവച്ചേക്കാണെ നല്ല ചോദ്യം ഏതാണ് അറ്റ്ലാന്റിക്ക് ആണ് അവിടുത്തെ ദ്വീപ് നമ്മൾ പഠിച്ചില്ലേ ഇപ്പോൾ സെൻറ് ഹെലന ദ്വീപ് സെൻറ്റ് ഹെലന ദ്വീപ് ഏറ്റവും ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപാണ് ഏത് ഗ്രീൻലാൻഡ് ആ ഗ്രീൻലാൻഡ് എവിടെയെന്ന് പഠിച്ചു അറ്റ്ലാന്റിക്കിൽ നിന്ന് പഠിച്ചു മതി പെസഫിക്കും പഠിച്ചു അറ്റ്ലാന്റിക്കും പഠിച്ചു പഠിച്ചില്ലേ പഠിച്ചു ഇനി അടുത്ത നോക്കേണ്ടേ ഇന്ത്യൻ മഹാസമുദ്രം അടുത്ത് പഠിക്കേണ്ടത് ഇന്ത്യൻ മഹാസമുദ്രത്തെ കുറിച്ചാണ് നോക്കിയോ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്രം അപ്പം ഞാൻ പറയാം പോയിന്റ്സ് പറയുമ്പോൾ കാര്യം പറഞ്ഞുതരാം കേട്ടോ ി ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ സമുദ്രമാണ് ഇന്ത്യൻ മഹാസമുദ്രം ഞാൻ പറഞ്ഞു ആദ്യ വലിപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ അഞ്ചെണ്ണം ആദ്യമേ പറഞ്ഞതാണ് പസഫിക് ഒന്നാം സ്ഥാനം രണ്ടാം സ്ഥാനം അറ്റ്ലാന്റിക്ക് മൂന്നാം സ്ഥാനം ഇന്ത്യൻ മഹാസമുദ്രം നാലാം സ്ഥാനം അന്റാർട്ടിക് സമുദ്രം അഞ്ചാം സ്ഥാനം ആർട്ടിക് സമുദ്രം അടുത്ത് പറയുന്നു ഒരു രാജ്യത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഏക സമുദ്രം ഇന്ത്യൻ മഹാസമുദ്രം അപ്പം എന്ന് പറഞ്ഞാൽ ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്നു അത്രയേ ഉള്ളൂ ഒരു രാജ്യത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഏക സമുദ്രമാണ് ഇന്ത്യൻ മഹാസമുദ്രം ബാക്കിയുള്ളതിനൊന്നും രാജ്യത്തിൻ്റെ പേരില്ല പസഫിക്ക് അറ്റ്ലാന്റിക് അന്റാർട്ടിക്ക് ദെൻ ആർട്ടിക്ക അന്ന് രാജ്യങ്ങളല്ല അന്റാർട്ടിക്ക അതൊരു ഭൂഖണ്ഡമാണ് രാജ്യമല്ല കേട്ടോ അതൊന്നും തിരിഞ്ഞോ അല്ലേ രാജ്യത്തിൻ്റെ പേരി അറിയപ്പെടുന്ന ഏക സമുദ്രമാണ് ഇന്ത്യൻ മഹാസമുദ്രം അടുത്ത് പറയുന്നു എം ആകൃതിയിൽ കാണപ്പെടുന്ന സമുദ്രം ഏതാണ് എം ആകൃതി ഇതിൽ എം എവിടെയാണ് ഇതിൽ എം എവിടെ എം എവിടെയാണ് ഇതാ നോക്കി സിമ്പിളായിട്ട് എം കിട്ടും ഇതാ ഞാൻ വരയ്ക്കുവാണ് എം ഷേപ്പ് കണ്ടോ എം ആകൃതിയിൽ കാണപ്പെടുന്ന സമുദ്രമാണ് സമുദ്രമാണിത് ഇന്ത്യൻ മഹാസമുദ്രം അപ്പോൾ അപ്പം ആകൃതികളോർത്തേ പെസഫിക്കിൻ്റെ ആകൃതി എന്തായിരുന്നു ആകൃതി ട്രയാങ്കിൾ ഷേപ്പ് അറ്റ്ലാന്റിക്കിൻ്റെ ആകൃതി നമ്മൾ എസ് എന്ന് വരച്ചില്ലേ ആ എസ് ആകൃതി ഇന്ത്യൻ മഹാസമുദ്രം എം ആകൃതി ഓക്കെയാണ് അടുത്ത പോയിന്റ് ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ സമൂഹം ഏതാണ് ദ്വീപ സമൂഹം ദ്വീപുകളുടെ കൂട്ടം ദ്വീപ സമൂഹം അറിയപ്പെടുന്ന പേരാണ് ആർക്കി പെലഗോ കേട്ടോ ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സ് അറിയപ്പെടുന്ന പേരാണ് ആർക്കി പെലഗോ അങ്ങനെ നോക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ആർക്കി പെലഗോ ഏതെന്നാണ് ചോദ്യം ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ സമൂഹം നമുക്കറിയാം ഇൻഡോനേഷ്യ ആ ഇൻഡോനേഷ്യ എവിടെയാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ് ഓക്കെ ഞാൻ നേരത്തെ പഠിച്ചു ഏറ്റവും കൂടുതൽ ദ്വീപുകൾ ഏറ്റവും വലിയ സമുദ്രമായ പസഫിക്കിലാണ് ഏറ്റവും വലിയ ദ്വീപായ ഗ്രീൻലാൻഡ് ഏറ്റവും വലിയ രണ്ടാമത്തെ സമുദ്രമായ അറ്റ്ലാന്റിക്കിലാണ് ഏറ്റവും വലിയ ദ്വീപ സമൂഹം ഏറ്റവും വലിയ മൂന്നാമത്തെ സമുദ്രമായ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കണ്ടോ കിട്ടിയില്ലേ കൂടുതൽ ദ്വീപുകൾ പസഫിക്ക് ഏറ്റവും വലിയ ദ്വീപായ ഗ്രീൻലാൻഡ് അറ്റ്ലാന്റിക്ക് ഏറ്റവും വലിയ ദ്വീപ സമൂഹമായ ഇന്തോനേഷ്യ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ആ മൂന്ന് പോയിന്റുകൾ ഒന്ന് ഓർത്ത് വച്ചിരിക്കണം ക്ലിയറാണോ ദ്വീപ സമൂഹം എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സ് ആർക്കി പെലഗോ എന്ന് പറയും കേട്ടോ അടുത്ത ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും വലിയ ദ്വീപ് ഏതാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും വലിയ ദ്വീപ് ഏതാണ് കുറച്ചും പഠിച്ച ദ്വീപ സമൂഹം ദ്വീപുകളുടെ കൂട്ടമാണ് ഇന്തോനേഷ്യ ഏറ്റവും വലിയ ദ്വീപ് ഏതെന്ന് ചോദിച്ചാൽ എൻ്റെ ഉത്തരം മഡഗാസ്കർ കേട്ടോ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും വലിയ ദ്വീപ് ചോദിച്ചാൽ മഡഗാസ്കർ ആണ് മഡഗാസ്കർ അടുത്തു പറയുന്നു എട്ടാമത്തെ ഭൂഖണ്ഡം എന്നറിയപ്പെടുന്ന ഏതാണ് എട്ടാമത്തെ ഭൂഖണ്ഡം ഏഴ് ഭൂഖണ്ഡങ്ങളുണ്ട് നമുക്കറിയാം ഏഷ്യ ആഫ്രിക്ക നോർത്ത് അമേരിക്ക വടക്കമേരിക്ക അങ്ങനെ പറയും നമ്മൾ ഏഴെണ്ണം പറയും എന്നാൽ എട്ടാമത്തെ ഭൂഖണ്ഡം എന്നറിയപ്പെടുന്നത് ഏതാണ് എട്ടാമത്തെ ഭൂഖണ്ഡം എന്നറിയപ്പെടുന്നത് മഡഗാസ്കർ ആ ആണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും വലിയ ദ്വീപ് എന്ന് പറയുന്നത് ഏറ്റവും വലിയ ദ്വീപ സമൂഹമാണേത് ഇൻഡോനേഷ്യ എന്താകൃതി കാണപ്പെടുന്നു ഇന്ത്യൻ മഹാസമുദ്രം എം ആകൃതിയിൽ കാണപ്പെടുന്നു ആകൃതികളൊക്കെ ഓർത്തേക്കണം അടുത്ത പോയിന്റ് പ്രാചീന പ്രാചീനകാലത്ത് ഇന്ത്യൻ മഹാസമുദ്രം അറിയപ്പെട്ടിരുന്ന പേരെന്താണ് ഓർത്തു നോക്കി പ്രാചീനകാലത്ത് അറിയപ്പെട്ടിരുന്ന പേര് അതെ രത്നാകര രത്നാകര എന്നാണ് പ്രാചീന പ്രാചീനകാലത്ത് ഇന്ത്യൻ മഹാസമുദ്രം അറിയപ്പെട്ടിരുന്നത് സ്ക്രീനിൽ നോക്കരുത് ചോദ്യം പറയുമ്പോൾ ഉത്തരം കിട്ടുന്നുണ്ടോ നോക്കാം വലിപ്പത്തിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ സ്ഥാനം എത്രയാ അതെ മൂന്നാം സ്ഥാനം ഒരു രാജ്യത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഏക സമുദ്രം ഓക്കെ നമ്മളത് പഠിച്ചു ആ ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ആകൃതി പറഞ്ഞു തന്നെ അതെ എം ആകൃതി ഏറ്റവും വലിയ ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ സമൂഹം ഏതാണ് അത് ഇൻഡോനേഷ്യ അത് എവിടെയാണ് ആ ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും വലിയ ദ്വീപ് ഏതാണ് അതെ മഡഗാസ്കർ എൻ്റെ മറ്റൊരു ഓസ്റ്റ്യം പറഞ്ഞില്ലേ അതെ എട്ടാമത്തെ ഭൂഖണ്ഡം പ്രാചീനകാലത്ത് ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ പേരെന്തായിരുന്നു അതെ രത്നാകര പഠിച്ചു അടുത്ത ചോദ്യം ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ആഴമേറിയ ഭാഗം ഏതാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ആഴമേറിയ ഭാഗം അപ്പം പെസഫിക്കിൽ ആഴമേറിയ ഭാഗം നമ്മൾ പഠിച്ചു ചലഞ്ചർ ഗർത്തം അല്ലെങ്കിൽ മറിയാന ട്രഞ്ച് നമ്മൾ പഠിച്ചു അറ്റ്ലാന്റിക്കിൽ വന്നപ്പോൾ എന്ന് പഠിച്ചു ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വരുമ്പോൾ നമ്മൾ പഠിക്കുന്നു ഏത് വാർട്ടൻ ഗർത്തം അല്ലെങ്കിൽ ജാവാ ഗർത്തം ഈ വാർട്ടൻ ഗർത്തം എന്ന് പറയുന്ന ആ ഒരു വാക്ക് എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ വാർട്ടൺ ഗർത്തോ എന്നാണ് കിടക്കുന്നത് നിങ്ങളുടെ റാങ്ക് ഫൈലുകളിൽ ജാവ ഗർത്തോ എന്നായിരിക്കും രണ്ടും ഒന്ന് തന്നെ അങ്ങനെ അങ്ങ് പഠിച്ചു വെച്ചാൽ മതി ഓക്കെ വാർട്ടൻ ബേസ് വാർട്ടൻ ബേസിനുണ്ട് വാർട്ടൻ ബേസിനിലുള്ള ഒരു ഗർത്തമാണ് ജാവ ജാവാർത്ത് അതുകൊണ്ട് വാർട്ടൺ ഗർത്തോ എന്നൊക്കെ അറിയപ്പെടുന്നു അത്രയേ ഉള്ളൂ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ആഴമേറിയ ഭാഗമാണ് വാർട്ടൻ ഗർത്തം അല്ലെങ്കിൽ ജാവ ഗർത്തം അടുത്ത് പറയുന്നു നോക്കി ജാവ സുമാത്ര എന്നീ ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ് ഓർത്തേ അപ്പം ഗർത്തത്തിൻ്റെ പേര് ജാവ എന്ന് പഠിച്ചു അപ്പോൾ അവിടെ ഒരു ദ്വീപ് ഉണ്ടെന്നും പഠിച്ചൂലേ ജാവ ദ്വീപ് എവിടെയാണ് ഇന്ത്യൻ മഹാസമുദ്രം സുമാത്രയും എവിടെയാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ് ജാവ സുമാത്ര ദ്വീപുകൾ ഇന്ത്യൻ മഹാസമുദ്രം അടുത്ത പോയിന്റ് പറയട്ടെ ഇത് ആഫ്രിക്കയെ ഏഷ്യൻ വൻകരയിൽ നിന്നും വേർതിരിക്കുന്ന കനാൽ ഏതാണ് ക്വസ്റ്റ് മനസ്സിലാക്കണം ആഫ്രിക്ക എന്നൊരു ഭൂഖണ്ഡമുണ്ട് ഒരു കോണ്ടിനൻ്റ് ആ ആഫ്രിക്കയെ ഏഷ്യൻ വൻകരയിൽ നിന്ന് വേർതിരിക്കുന്ന കനാൽ അതിൻ്റെ ഉത്തരം സൂയസ് കനാൽ സൂയസ് കനാൽ സൂയസ് കനാലാണ് ആഫ്രിക്കയെ ഏഷ്യൻ വൻകരയിൽ നിന്ന് വേർതിരിക്കുന്ന കനാൽ എന്ന് പറയുന്നത് അപ്പോൾ അതെന്താണെന്ന് ഞാൻ ഒന്ന് പറഞ്ഞുതരാം ജസ്റ്റ് ജുമ്മ പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല പിക്ചർ വെച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം ആഫ്രിക്ക ഏഷ്യൻ വൻകരയാണെന്ന് നോക്കോണെ ഇത് ഈ ഒരു പിക്ചറിൽ ഏഷ്യ കറക്റ്റായിട്ട് ഞാൻ മാർക്ക് ചെയ്ത് വരച്ചു തരാം ഏഷ്യ ഏതാണ് ഏഷ്യ ഏതാണെന്ന് കറക്റ്റ് ഞാൻ മാർക്ക് ചെയ്യാം ഒന്ന് ശ്രദ്ധിച്ചോണം ഞാൻ വരയ്ക്കുന്നത് മേളിൽ നിന്നാണ് ഞാൻ വരയ്ക്കുന്നത് നോക്കി ദാ ഈ പോർഷൻ ഇത്രയും പോർഷൻ എന്താ പോകുന്നു ഇത്രയും പോർഷൻ ദാ ഇതെല്ലാം ഏഷ്യ ഞാൻ ഈ വരച്ചിരിക്കുന്ന ഈ അകത്തോട്ടുള്ളതെല്ലാം ഇതെല്ലാം ഏഷ്യയാണ് ഈ മേളിൽ ഭാഗത്തോട്ടുള്ളത് അതായത് ഈ ഒരു പോർഷൻ ഇത്രയും എന്താണ് ഏഷ്യ ഓക്കെ ഇതിൽ ആഫ്രിക്ക എവിടെയെന്ന് ചോദിച്ചാൽ നോക്കിയോണെ ഇടത്തേ സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുവാണ് ഇവിടെ നിങ്ങനെ വന്നിട്ട് നോക്കി ഇങ്ങനെ പോവും ഇതെല്ലാം ഇതെന്താണ് ഇത് ഫുള്ളാണ് ഇതാണ് ആഫ്രിക്ക എന്ന് പറയുന്നത് ഓക്കെ നമ്മൾ ആദ്യം പിക്ചർ കാണിച്ചായിരുന്നു ഇവിടെ ഇത് മനസ്സിലാക്കാനാണ് ഈ പിക്ചറിനെ ഒന്ന് സൂം ചെയ്ത് വെച്ചിട്ടുള്ളത് നോക്കിയോ ഇവിടെ എന്താണുള്ളത് ഇത് ആഫ്രിക്ക ഇത് ആഫ്രിക്കയാണ് ആഫ്രിക്ക ഇവിടെ ഏഷ്യ റൈറ്റ് സൈഡിൽ ഏഷ്യ ലെഫ്റ്റ് സൈഡിൽ ആഫ്രിക്ക ഇത് രണ്ടിനെ വേർതിരിക്കുന്ന ചോദ്യം എന്തായിരുന്നു ഈ ആഫ്രിക്കയെ ഏഷ്യൻ വൻകരയിൽ നിന്ന് വേർതിരിക്കുന്നത് കനാല് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് അതെ സു എസ് കനാൽ ഇതാ നോക്കി ഈ പോർഷൻ ഞാൻ ഇതിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ജസ്റ്റ് ഒന്ന് മാറ്റുവാണ് ഈ മാർക്ക് ചെയ്തിരിക്കുന്ന പോർഷണത്തിന് ജസ്റ്റ് ഒന്ന് മാറ്റുവാണ് നോക്കിക്കോണം ദാ ഈ പോർഷൻ ഇവിടെ ഞാൻ ലൈൻ വരച്ചില്ലേ ഇവിടെയാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത് സൂ എസ് കനാല് സ്ഥിതി ചെയ്യുന്നത് കണ്ടോ അപ്പൊ ഇതെന്താ ഇവിടെ വന്നപ്പോൾ എന്താ പ്രത്യേകത ആഫ്രിക്കയെ ഇവിടെ കിടക്കുന്ന ആഫ്രിക്കയെ എന്ത് ചെയ്തു ഇവിടെ കിടക്കുന്ന ഏഷ്യയിൽ നിന്ന് വേർതിരിച്ചു ഇവിടെ എന്തുണ്ട് ഏഷ്യ ഉണ്ട് കണ്ടോ ആഫ്രിക്കയെ ഏഷ്യയിൽ നിന്ന് വേർതിരിച്ചു ഏത് ഇവിടെയാണ് സൂയസ് കനാൽ അത്രേ ഉള്ളൂ ക്ലിയർ ആണ് അടുത്ത ചോദ്യം നോക്കാം ഓക്കെ ജസ്റ്റ് ഒന്ന് റബ് ചെയ്തോട്ടെ നോക്കിയോ അടുത്ത് അടുത്ത് പറയേണ്ടത് ഏതൊക്കെ കടലുകളെയാണ് സൂയസ് കനാല് ബന്ധിപ്പിക്കുന്നത് ആഫ്രിക്കയെ ഏഷ്യൻ വൻകരയിൽ നിന്ന് വേർതിരിക്കുന്നത് പിക്ചർ കണ്ട മനസ്സിലായി ഏതൊക്കെ കടലുകളെയാണ് സൂയസ് കനല് ബന്ധിപ്പിക്കുന്നത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം ഉത്തരം നോക്കിയിട്ട് മെഡിറ്ററേനിയൻ കടലിനെയും ചെങ്കടലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു മെഡിറ്ററേനിയൻ അല്ലെങ്കിൽ മധ്യധരണ്യാഴി നേരത്തെ ഞാൻ പറഞ്ഞു നൈൽ മെഡിറ്ററേനിയൻ ആണെന്ന് പറഞ്ഞു മെഡിച്ചറേനൻ സി എന്ന് പറഞ്ഞാൽ റെഡ് സി ഏതൊക്കെ കടലുകളെന്ന് ചോദിച്ചാൽ മെഡിറ്ററേനിയൻ കടലിനെയും മധ്യധരണ്യാഴിയെയും ചെങ്കടലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഇത് സോയസ് കനാൽ ഏതൊക്കെ കടലുകളെന്ന് ചോദിച്ചാൽ ഇത് പറയണം ആ പിക്ചറിൽ ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം തരാം നോക്കുമോ ശ്രദ്ധിച്ചു നോക്കണേ ഞാൻ പിക്ചർ വരയ്ക്കുമ്പോൾ എന്നാൽ ഇതിൽ ദ ഈ ഗ്രീസ് എന്ന് എഴുതിയിരിക്കുന്ന ഈ ഒരു പോർഷൻ കണ്ടോ ഇവിടെയാണ് ഇവിടെയാണെന്ത് ഈ പോർഷനാണ് എന്ത് മധ്യധരണ്യാഴി അല്ലെങ്കിൽ എന്ത് മെഡിറ്ററേനിയൻ സീ ഇവിടെ നിങ്ങൾ ഈജിപ്റ്റ് കാണുന്നുണ്ട് ഇവിടെ നിങ്ങൾ സുഡാൻ കാണുന്നുണ്ട് ഇവിടെ സൗദി അറേബ്യ ഇതിൻ്റെ ഇടയ്ക്കുള്ള ഈ പ്രദേശം കണ്ടോ ഇത്രയും പ്രദേശം ഇതിനറിയപ്പെടുന്ന പേരാണെന്ത് റെഡ് സീ കണ്ടോ അല്ലെങ്കിൽ ചെങ്കടൽ എന്ന് പറയും അപ്പം നമ്മൾ ഈ കുറച്ച് മുകളിൽ ഗ്രീസിൻ്റെ പോർഷൻ എന്താ ഇവിടെ ഈ മേളിലത്തെ പോർഷൻ നമ്മൾ പറഞ്ഞു എന്താണെന്ന് പറഞ്ഞു മധ്യതരണ്യ മെഡിറ്ററേനിയൻ സി ആ മെഡിറ്ററേനിയനെ ആ മെഡിറ്ററേനിയൻ കടലിനെ ചെങ്കടലുമായി ബന്ധിപ്പിക്കുന്നു കണ്ടോ അതാ ഇവിടെ ഇതാണ് ഈ ഇടയ്ക്കാണ് ഏത് വരുന്നത് സൂയസ് കനാൽ കണ്ടോ ഇത്രയേ ഉള്ളൂ നമ്മൾ നേരത്തെ പറഞ്ഞു ഇങ്ങനെ വരുമ്പോൾ ആഫ്രിക്ക ആഫ്രിക്കയെ ഏഷ്യയിൽ നിന്നും വേർതിരിക്കുന്നു ഇപ്പോൾ കണക്ട് ചെയ്യുന്ന ഏതിനേക്കാണെന്ന് പഠിക്കണം മെഡിറ്ററേനിയൻ സീയെ മെഡിറ്ററേനിയൻ കടലിനെ ആ ചെങ്കടലുമായി ബന്ധിപ്പിക്കുന്നു മനസ്സിലായല്ലോ ശരി അപ്പം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് റബ് ചെയ്യട്ടെ ഓക്കെ അടുത്ത ചോദ്യം ഏത് രാജ്യത്തിനുള്ളിലൂടെയാണ് സൂയസ് കനാൽ കടന്നു പോകുന്നത് അടുത്ത ചോദ്യം വീണ്ടും സൂയസ് കനാലാണ് ഏത് രാജ്യത്തിനുള്ളൂടെയാണ് അതിന്റെ ഉത്തരം ഈജിപ്റ്റ് ഈജിപ്റ്റിലൂടെയാണ് സൂയസ് കനാൽ കടന്നു പോകുന്നത് പിക്ചർ കാണിച്ചാൽ മനസ്സിലാക്കിയെടുക്കുവോ നോക്കി ഞാൻ ഇപ്പം ഇത്രയും നേരം ഞാൻ വരച്ചുകൊണ്ടിരിക്കുന്നതാണ്ട് ഇവിടെയല്ലേ വരച്ചുകൊണ്ടിരിക്കുന്നേ അത് ഏത് രാജ്യമാണത് ആ കിടക്കയില്ലേ ഈജിപ്റ്റ് ഈജിപ്റ്റ് കണ്ടോ ഈജിപ്റ്റിലൂടെയാണ് എന്ത് കടന്നു പോകുന്നത് ഈ സുയസ് കനാൽ കടന്നു പോകുന്നത് ക്ലിയർ ആണേ ഏഷ്യയെ ആഫ്രിക്കയിൽ നിന്ന് വേർതിരിക്കുന്നു ബന്ധിപ്പിക്കുന്ന കടലുകൾ മെഡിറ്ററേനിയൻ കടലും ചെങ്കടലും ഏത് രാജ്യത്തിലൂടെ കടന്നു പോകുന്നു ഈജിപ്റ്റ് മതി അത്രയും പോയിൻറ്റ് ഓക്കെയാണ് ഇനി നോക്കി അറേബ്യൻ ഉപദ്വീപിനും വടക്കേ ആഫ്രിക്കയ്ക്കും ഇടയിൽ എങ്ങനെയാണ് അറേബ്യൻ ഉപദ്വീപിനും വടക്കേ ആഫ്രിക്കയ്ക്കും ഇടയിൽ കയറി കിടക്കുന്ന കടൽ ഏതാണ് അറേബ്യൻ ഉപദ്വീപിന് അറേബ്യൻ ഉപദ്വീപ് പിന്നെ പറയുന്നു വടക്കേ ആഫ്രിക്ക ഞാൻ പിക്ചർ കാണിക്കുമ്പോൾ പറഞ്ഞുതരാം തരാം എന്തായാലും ആൻസർ ഒന്ന് പറയട്ടെ ആദ്യം ഉത്തരം ചങ്കഡ് നമ്മൾ പറഞ്ഞില്ലേ ഇപ്പോൾ റെഡ് സി അതെങ്ങനെയാണെന്ന് നോക്കാം നമുക്ക് അറേബ്യൻ ഉപദ്വീപ് ആ വാക്കുകൾ ശ്രദ്ധിക്കണം അറേബ്യൻ ഉപദ്വീപും ദെൻ വടക്കേ ആഫ്രിക്കയും ആദ്യം ഞാൻ അറേബ്യൻ ഉപദ്വീപ് താണെന്ന് പറഞ്ഞുതരാം നോക്കി ഇതിൽ നമ്മുടെ അറേബ്യൻ ഉപദ്വീപ് എന്ന് പറയുമ്പോൾ ഗൾഫ് രാജ്യങ്ങളൊക്കെ വരുന്നില്ലേ ഏതാണ്ട് ഇറാന് സൗദി അറേബ്യ ഇതാണ് അറേബ്യൻ ഉപദ്വീപ് എന്ന് പറയുന്നത് അതാണ്ട് ഈ ഒരു പോർഷൻ ഈ ഒരു പോർഷനാണ് അറേബ്യൻ ഉപദ്വീപ് കണ്ടോ അറേബ്യൻ ഉപദ്വീപ് ഇതാണ് ഇന്ത്യൻ ഉപദ്വീപ് എടെ അറേബ്യൻ ഉപദ്വീപിൻ്റെ ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ ലോകത്തിലെ ഏറ്റവും വലുത് ലാർജസ്റ്റ് അ പെനിൻസുല അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഉപദ്വീപ് ചോദിച്ചാൽ അറേബ്യൻ ഉപദ്വീപാണ് അപ്പോൾ ഇന്ത്യൻ ഉപദ്വീപിൻ്റെ ചോദ്യം എന്താണ് ഇത് ലാർജസ്റ്റ് ആണേ ലാർജസ്റ്റ് ഇന്ത്യൻ ഉപദ്വീപ് ആണെങ്കിൽ ലോങ്ങസ്റ്റാണ് ലോങ്ങസ്റ്റ് കണ്ടോ നീളം കൂടുതൽ ഏതിനാണ് ഇന്ത്യൻ ഉപദ്വീപ് കണ്ടോ ഈ ഒരു ഗുജറാത്ത് മുതൽ ഇങ്ങനെ കിടക്കയല്ലേ അപ്പോൾ ഇന്ത്യൻ ഉപദ്വീപിനാണ് നീളം കൂടുതൽ ലോകത്തിലെ ഏറ്റവും വലിയ ഉപദ്വീപാണ് ഏത് അറേബ്യൻ ഉപദ്വീപ് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഉപദ്വീപാണ് ഇന്ത്യൻ ഉപദ്വീപ് എടാ യൂറോപ്പിലെ ഏറ്റവും വലിയ ഉപദ്വീപ് ഏതാണ് അത് സ്കാൻഡിനേവിയൻ ഉപദ്വീപാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ആ ഉപദ്വീപിലെ രാജ്യങ്ങളാണ് സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ അഞ്ച് രാജ്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് കോടൊക്കെ വെച്ചിട്ട് ഫൈൻസ് എന്ന കോടൊക്കെ വെച്ച് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് ഓക്കെ നോക്കാം അപ്പോൾ അതിലോട്ടൊന്നും പോകുന്നില്ല അപ്പോൾ നമ്മുടെ ചോദ്യം ഇവിടെ എന്തായിരുന്നു അറേബ്യൻ ഉപദ്വീപിനും എങ്ങനെയാണ് അറേബ്യൻ ഉപദ്വീപിനും വടക്കേ ആഫ്രിക്കയ്ക്ക് മുന്നിലെ ഉള്ളിലേക്ക് കയറി കിടക്കുന്ന കടല എന്നാണ് ചോദ്യം ഇവിടെ നോക്കി അറേബ്യൻ ഉപദ്വീപ് തണ്ട ഇതാണെന്ന് ഞാൻ പറഞ്ഞു അറേബ്യൻ ഉപദ്വീപ് ഈ സൗദി അറേബ്യ ഒക്കെ വരുന്ന ഈ ഒരു പോർഷൻ അറേബ്യൻ ഉപദ്വീപിനും ഇത് ആഫ്രിക്കയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ ഈ പോർഷൻ ഇത്രയും ആഫ്രിക്കയാണെന്ന് ഞാൻ പറഞ്ഞു ആഫ്രിക്കയുടെ നോർത്താണ് ഈ ഒരു പോർഷൻ ഇവിടെ നോർത്ത് അല്ലേ നോർത്തല്ലേ അപ്പോൾ ആ നോർത്തിൽ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഇടയിൽ കാണാൻ നിൽക്കുന്ന ഒന്ന് ഒന്ന് വെയ്റ്റ് ചെയ്യൂ ജസ്റ്റ് ഒന്ന് ഇത് റേസ് ചെയ്തോട്ടെ ആ നോക്കി അപ്പോൾ ഇതിൽ ഇത് നമ്മളിപ്പം പറഞ്ഞായിരുന്നു ഇത് ആഫ്രിക്കയാണെന്ന് പറഞ്ഞു ഇത് ഇത് അപ്പോൾ ഇത് ഈ ഒരു പോർഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ആഫ്രിക്കയുടെ വടക്കായിരിക്കും നോർത്ത് ആഫ്രിക്ക ഇത് അറേബ്യൻ ഉപദ്വീപ് അറേബ്യൻ ഉപദ്വീപിനും വടക്കേ ആഫ്രിക്കുമിടയിൽ സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം ഇതിനെന്തറിയപ്പെടുന്നത് അതാണ് ചെങ്കടൽ ക്ലിയറാണ് അപ്പം ഇതാണ് ചെങ്കടൽ നമ്മൾ നേരത്തെ പറഞ്ഞതല്ലേ ചെങ്കടലിനെയും മെഡിറ്ററേനിയൻ ഇവിടുത്തെ മെഡിറ്ററേനിയൻ കടലിനെയും ബന്ധിപ്പിക്കുന്നതാണ് ഏത് സോയസ് എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു അത്രയേ ഉള്ളൂ അപ്പോൾ അതും കൂടി ജസ്റ്റ് ഒന്ന് ഓർത്തു വെച്ചേക്കണം ചുമ്മാ കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല വെച്ചാലും കറക്റ്റ് കിട്ടും ഓക്കെ മനസ്സിലാക്കി പഠിക്കാം അറേബ്യൻ ഉപദ്വീപിന് വടക്കേ ആഫ്രിക്ക ഇടയിൽ ഉള്ളിൽ കിടക്കയറിക്കിടക്കുന്ന കടലാണേത് ചെങ്കടൽ അല്ലെങ്കിൽ റെഡ് സീ അടുത്ത ചോദ്യം ചെങ്കടൽ അറബിക്കടൽ പേർഷ്യൻ കടൽ ബംഗാൾ ഉൾക്കടൽ എന്നിവ സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ് ഓർത്തേ കേട്ടോ ചെങ്കടൽ അറബിക്കടൽ പേർഷ്യൻ കടൽ ബംഗാൾ ഉൾക്കടലൊക്കെ എവിടെയാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ് അടുത്ത ഒരു ചോദ്യം ഇന്ത്യക്കും അറേബ്യൻ ഉപദ്വീപിനും ഇടയിൽ കിടക്കുന്ന ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഭാഗം ഏതാണ് ഇന്ത്യക്കും അറേബ്യൻ ഉപദ്വീപിനും അറേബ്യൻ ഉപദ്വീപിപ്പം പഠിച്ചു ഇപ്പം നമ്മൾ പറഞ്ഞായിരുന്നു പിന്നെ അടുത്ത് പറയേണ്ട ഏതാണ് ഇന്ത്യ അടുത്ത ഇന്ത്യ പഠിക്കണം ഇന്ത്യക്കും ഇന്ത്യക്കും അറേബ്യൻ ഉപദ്വീപിനും ഇടയിൽ കിടക്കുന്ന ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഭാഗം ഉത്തരം എന്താണ് അറബിക്കടലാണ് നമുക്കൊന്ന് പിക്ചർ നോക്കിയാലോ നോക്കി ഇത് ഇന്ത്യ ഈ പോർഷൻ ഇന്ത്യയാണ് ഇന്ത്യക്കും ദ ഈ അറേബ്യൻ ഉപദ്വീപ് ഈ അറേബ്യൻ ഉപദ്വീപിനിടയിൽ കിടക്കുന്ന ഈ ഒരു പോർഷനാണ് ചോദിക്കുന്നത് ഈ ഒരു പോർഷൻ ഈ ഒരു പോർഷൻ്റെ പേരെന്താണ് അറബിക്കടൽ കിട്ടി ഇവിടെ ഉള്ള കടൽ എന്താണ് ഇവിടെ ഉള്ളത് ബംഗാൾ ഉൾക്കടൽ ഓക്കെ അപ്പോൾ ഒന്ന് മനസ്സിലാക്കണം എട്ട് ഇത് മൊത്തം ഇന്ത്യൻ മഹാസമുദ്രം ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തോട് ചേർന്ന് വരുന്ന ഭാഗമാണ് ഏത് അറബിക്കടൽ ഇന്ത്യയുടെ കിഴക്കൻ തീരത്തോട് ചേർന്ന് വരുന്ന ഈ ഭാഗമാണ് ഭാഗമാണെന്ത് ബംഗാൾ ഉൾക്കടൽ മൊത്തം അറിയപ്പെടുന്ന പേരാണെന്ത് ഇന്ത്യൻ മഹാസമുദ്രം അപ്പം ആ കാര്യം പറഞ്ഞ അടുത്ത പോയിന്റ് നോക്കാം ഇന്ത്യൻ മഹാസമുദ്രത്തിലെ അമേരിക്കൻ സൈനിക താവളം ഏതാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ അമേരിക്കൻ സൈനിക താവളമാണ് ഡീ ഗോ ഗാർഷ്യ ഓർത്തുവെച്ചേക്കണേ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ അമേരിക്കൻ സൈനിക താവളമാണ് ഡീ ഗോ ഗാർഷ്യ ഏതാണ് ഡീഗോ ഗാർഷ്യ അടുത്തു പറയുന്നു ദക്ഷിണ പെസഫിക് സമുദ്രത്തിന് ഇന്ത്യ സമുദ്രത്തിനും ഇന്ത്യൻ മഹാസമുദ്രത്തിനും ഇടയിലായിട്ടാണ് ഓസ്ട്രേലിയ സ്ഥിതി ചെയ്യുന്നത് ഓർത്തു ഓർത്തുവച്ചോണേ പെസഫിക്ക് ആണല്ലോ പസഫിക്കിൻ്റെ സൗത്ത് ദക്ഷിണ പസഫിക് സമുദ്രത്തിനും ഇന്ത്യൻ മഹാസമുദ്രത്തിനും ഇടയിലായിട്ടാണ് ഓസ്ട്രേലിയ അപ്പോൾ അതൊന്നും വെച്ചേക്കണം കേട്ടോ അതേ നമ്മളിങ്ങനെ പിടിച്ചു വച്ചാൽ മതി എന്താ പസഫിക്കിനും ഏതിനും ഇന്ത്യൻ മഹാസമുദ്രത്തിനും ഇടയിൽ പസഫിക്കിൻ്റെ ഏത് പോർഷൻ ദെക്ക് ഭാഗം അല്ലെങ്കിൽ ആ സൗത്ത് ഓക്കെ സ്ക്രീനിൽ നോക്കരുത് ചോദ്യം പറയുമ്പോൾ ഉത്തരങ്ങൾ കിട്ടുന്നുണ്ടോ നോക്കണം അറേബ്യൻ ഉപദ്വീപ് നിങ്ങളുടെ മനസ്സിലോടോടി വന്നു ആ മാപ്പ് വന്നേ വന്നു അറേബ്യൻ ഉപദ്വീപിനും വടക്കേ ആഫ്രിക്ക ഓർത്തു വച്ചേക്കണേ വടക്കേ ആഫ്രിക്ക നോർത്ത് ആഫ്രിക്ക ഇത് രണ്ടിനുമിടയിലേക്ക് ഉള്ളിൽ ഉള്ളിലേക്ക് കയറി കിടക്കുന്ന കടൽ കടലേതായിരുന്നു നമ്മൾ പറഞ്ഞു ചെങ്കടൽ കിട്ടുമല്ലോ ആ ചെങ്കടലും പിന്നെ മെഡിറ്ററേനിയൻ കടലുമായിട്ട് ബന്ധിപ്പിക്കുന്നു എന്ത് കനാൽ സൂയസ് കനാൽ ഓർത്ത് വച്ചേക്കണേ പിന്നെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ മറ്റ് കടലുകൾ നമ്മൾ പറഞ്ഞു ചെങ്കടൽ അറബിക്കടൽ പേർഷ്യൻ കടൽ ബംഗാൾ കടൽ ഓക്കെ ബംഗാൾ ഉൾക്കടൽ അടുത്ത് ഇന്ത്യക്കും അടുത്ത ചോദ്യമേ ഇന്ത്യൻ ഇന്ത്യക്കും അറേബ്യൻ ഉപദ്വീപിനും ഇടയിൽ കിടക്കുന്ന ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഭാഗം നമ്മളിപ്പം വരച്ച് പറഞ്ഞല്ലേ ഉള്ളൂ എന്താണ് അറബിക്കടൽ ഇന്ത്യയുടെ കിഴക്കൻ തീരത്തോട് ചേർന്ന ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ഭാഗമാണ് അതെ ബംഗാൾ ഉൾക്കടൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ അമേരിക്കൻ സൈനിക താവളമാണ് എന്ത് അതെ ഡി ഗോ ഗാർഷ്യ പിന്നെ അതുപോലെ ആസ്ട്രേലിയ നമ്മൾ പറഞ്ഞു ദക്ഷിണ പസഫിക് സമുദ്രത്തിനും ഇന്ത്യൻ മഹാസമുദ്രത്തിനും ഇടയിലായിട്ടാണെന്നും പറഞ്ഞു ഓക്കേ ക്ലിയർ ആണല്ലോ നോക്കാം അടുത്ത് പറയുന്നു അടുത്ത ഇതിനെക്കുറിച്ച് പഠിക്കേണ്ടത് അന്റാർട്ടിക് സമുദ്രം അപ്പോൾ അത്രയും മതി അതിനെക്കുറിച്ച് നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്രത്തെക്കുറിച്ച് അത്രയും കാര്യങ്ങൾ പഠിച്ചാൽ മതിയാവും ഓക്കെ ആണോ കംപ്ലീറ്റ് ആക്കി അറ്റ്ലാന്റിക്ക് കംപ്ലീറ്റ് ആക്കി പിന്നെ നമ്മൾ നമ്മളേത് പറഞ്ഞു ഇന്ത്യൻ മഹാസമുദ്രം കംപ്ലീറ്റ് ആക്കി ഇവിടെ അന്റാർട്ടിക്കും ആർട്ടിക്കും വളരെ കുറച്ചേ ഉള്ളൂ കുറച്ചേ ഉള്ളൂ പഠിക്കാം നോക്കിയോ അന്റാർട്ടിക്ക വൻകരയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന സമുദ്രം ഓക്കെ വൻകരകൾ നമുക്കറിയാം ഏഴ് വൻകരകളുണ്ട് അതിൽ അന്റാർട്ടിക്ക വൻകരയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന സമുദ്രമാണ് ഇത് അന്റാർട്ടിക് സമുദ്രം അത്രേ ഉള്ളൂ അടുത്ത് ദക്ഷിണ സമുദ്രം എന്നറിയപ്പെടുന്നു സതേൺ ഓഷൻ തെക്ക് ഭാഗത്തല്ലേ ഞാൻ ആ മാപ്പ് വരച്ചപ്പോൾ ഫസ്റ്റ് തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞതാണ് തെക്ക് ഭാഗത്താണ് ആ ഒരു പോർഷനാണെന്ന് പറഞ്ഞു ദക്ഷിണ സമുദ്രം എന്നറിയപ്പെടുന്നു ഓർത്ത് വെച്ചേക്കണേ ദക്ഷിണ സമുദ്രം എന്നറിയപ്പെടുന്നത് ആണ് വലിപ്പത്തിൽ നാലാം സ്ഥാനം ഇടയിൽ വലിപ്പം നമ്മൾ പഠിച്ചു അഞ്ചെണ്ണോ പെസഫിക്ക് അറ്റ്ലാന്റിക്ക് ഇന്ത്യൻ മഹാസമുദ്രം അന്റാർട്ടിക് ആർട്ടിക് അഞ്ചും പഠിച്ചില്ലേ ഈ നാലാം സ്ഥാനത്താണ് അന്റാർട്ടിക്ക തുറമുഖങ്ങൾ ഇല്ലാത്ത സമുദ്രമാണിത് അന്റാർട്ടിക് സമുദ്രം ഓർത്തു ഓർത്തുവച്ചിങ്ങനെ തുറമുഖങ്ങൾ ഇല്ലാത്ത സമുദ്രമാണ് അന്റാർട്ടിക് സമുദ്രം പിന്നെ പറയുന്നു സമുദ്രോപരിതലം മഞ്ഞ് കട്ടകളാൽ മൂടപ്പെട്ടിരിക്കുന്നു നല്ല തണുപ്പല്ലേ അന്റാർട്ടിക്കയിൽ അപ്പോൾ തണുപ്പ് കൂടിയ പ്രദേശമാണ് ഇത് അന്റാർട്ടിക്ക എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അവിടുത്തെ സമുദ്ര ഉപരിതലത്തിൽ ഉപരിതലത്തിൽ എന്ത് ചെയ്യുന്നു ജലം ഐസ് കട്ടകളായിട്ട് മാറുന്നു അടിയിൽ നല്ല തണുത്ത ജലവും ഉണ്ട് മേളിൽ എന്ത് ചെയ്യുന്നു അത് സമുദ്ര ഉപരിതലം എന്ത് ചെയ്യുന്നു മഞ്ഞ് കട്ടകളാൽ മൂടപ്പെട്ട് കിടക്കുന്നു ആണോ നോക്കാം അടുത്ത് അടുത്ത ചോദ്യം ഇന്ത്യയുടെ ആദ്യത്തെ അന്റാർട്ടിക് ഗവേഷണ കേന്ദ്രം ഏതാണ് എപ്പോഴും ചോദിക്കും പരീക്ഷയ്ക്ക് എപ്പോഴും ഇന്ത്യയുടെ ആദ്യത്തെ അന്റാർട്ടിക് ഗവേഷണ കേന്ദ്രം അറിയാമല്ലോ എന്താണ് ദക്ഷിണ ഗംഗോത്രി ഇന്ത്യക്ക് മൂന്ന് ഇന്ത്യക്ക് മൂന്ന് അന്റാർട്ടിക് ഗവേഷണ കേന്ദ്രങ്ങളുണ്ട് അന്റാർട്ടിക് റിസർച്ച് സെൻറ്ററുകൾ ഇന്ത്യക്കുണ്ട് മൂന്നെണ്ണം ആദ്യത്തെ ദക്ഷിണ ഗംഗോത്രി രണ്ടാമത്തേതാണ് അതെ ദക്ഷിണ ഗംഗോത്രി അടുത്തത് മൈത്രി രണ്ടാമത്തത് മൈത്രിയാണ് മൂന്നാമത്തെ ഏതാണ് അതിപ്പം ചോദിച്ചോളൂ ഏതോ പരീക്ഷിക്കുക രണ്ടായിരത്തി പത്തൊമ്പത് വി യു പരീക്ഷയ്ക്കൊക്കെ ചോദിച്ചു കേട്ടോ മൂന്നാമത്തത് മൂന്നാമത്തേതാണ് ഭാരതി കണ്ടോ ദക്ഷിണ ഗംഗോത്രി മൈത്രി ഭാരതി ഇങ്ങനെ അങ്ങ് പഠിച്ചങ്ങ് വച്ചേക്കണം ദക്ഷിണ ഗംഗോത്രി മൈത്രി ഭാരതി ഒന്നാമത്തേത് രണ്ടാമത്തേത് മൂന്നാമത്തേത് തന്നെ എടുത്ത് ചോദിക്കും ദക്ഷിണ ഗംഗോത്രി മൈത്രി ഭാരതി ക്ലിയർ ആണേ പറഞ്ഞത് നോക്കാം അപ്പോൾ ഇത് മൂന്നും ക്വസ്റ്റ്യൻ എന്തായിരുന്നു ഇന്ത്യയുടെ അന്റാർട്ടിക് ഗവേഷണ കേന്ദ്രങ്ങൾ ആദ്യത്തെ ദക്ഷിണ ഗംഗോത്രി രണ്ടാമത്തേത് മൈത്രി മൂന്നാമത്തെ ഭാരതി മതി ഇത്രയും ഉള്ളൂ ഇതിനെക്കുറിച്ച് അന്റാർട്ടിക് സമുദ്രത്തെക്കുറിച്ച് ഈ ലാസ്റ്റ് പറഞ്ഞ മൂന്ന് ചോദ്യങ്ങൾ അന്റാർട്ടിക് സമുദ്രത്തെക്കുറിച്ചുള്ളതല്ല എന്നാലും ജസ്റ്റ് അന്റാർട്ടിക് വൻകര പറയുമ്പോൾ പറയേണ്ട കാര്യമാണ് ജസ്റ്റ് പറഞ്ഞു പറഞ്ഞൂന്നേ ഉള്ളൂ അന്റാർട്ടിക് സമുദ്രം ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് കുറച്ച് പോയിന്റുകളെ ഉള്ളൂ അത് നോക്കി രണ്ടാമത്തെ ദക്ഷിണ സമുദ്രം എന്നറിയപ്പെടുന്നു പഠിച്ചേക്കണം വലിപ്പത്തിൽ നാലാം സ്ഥാനത്തുള്ള സമുദ്രം അതും പഠിക്കണം പിന്നെ ഇതിനകത്ത് വലിയ ഉള്ള കാര്യങ്ങൾ ജസ്റ്റ് ഓർത്ത് വെച്ച് തുറമുഖങ്ങളില്ലാത്ത സമുദ്രം അങ്ങോട്ട് ഓർത്തേക്കണം അത്രേ ഉള്ളൂ പിന്നെ നമ്മൾ പറഞ്ഞത് ഈ ദക്ഷിണ ഗംഗോത്രി ഓർമ്മിക്കണം മൈത്രി വേണം ഭാരതി വേണം മതി കഴിഞ്ഞു അന്റാർട്ടിക് സമുദ്രം കഴിഞ്ഞു ലാസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നു ഏത് ആർട്ടിക് സമുദ്രം അതും കുറച്ച് പോയിന്റേ ഉള്ളൂ നോക്കി ഏറ്റവും ചെറിയ സമുദ്രം ഏറ്റവും ചെറിയ സമുദ്രം ആയതുകൊണ്ട് ഏറ്റവും കുറച്ച് പോയിന്റുകളെ ഉള്ളൂ ഓക്കെ ഏറ്റവും ചെറിയ സമുദ്രം പിന്നെ പറയുന്നു ഡി ആകൃതിയിൽ കാണപ്പെടുന്ന സമുദ്രം അന്റാർട്ടിക്കിന് പ്രത്യേകം ആകൃതി ഒന്നും പറയുന്നില്ല ആർട്ടിക്കിൻ്റെ ആകൃതി ചോദിച്ചാൽ ഡി ആണെന്ന് ഓർത്തേക്കണം അപ്പോൾ ആകൃതികളെല്ലാം ഓർത്തെ പെസഫിക്കിൻ്റെ ആകൃതി എന്തായിരുന്നു ത്രികോണ ആകൃതി അറ്റ്ലാന്റിക്കിൻ്റെ ആകൃതി എന്തായിരുന്നു അതെ എസ്സിൻ്റെ ഷേപ്പ് എസ് ആകൃതി ഇന്ത്യൻ മഹാസമുദ്രം എന്തായിരുന്നു ആകൃതി എം ഷേപ്പ് എം ആകൃതി ആർട്ടിക്കിൻ്റെ ആകൃതി ഡി ആണെന്ന് ഓർത്തേക്കണം കേട്ടോ അടുത്തു പറയും ഭൂമിയുടെ ഉത്തര ധ്രൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന സമുദ്രമാണ് ആർട്ടിക് സമുദ്രം ഭൂമിക്ക് എത്ര ധ്രുവങ്ങളുണ്ട് രണ്ട് ധ്രുവങ്ങളുണ്ട് ഉത്തരധ്രുവവും ദക്ഷിണ ധ്രുവവും ഉത്തര ധ്രുവത്തിൽ ആർട്ടിക്കും ദക്ഷിണ ധ്രുവത്തിൽ ഏതാണ് അന്റാർട്ടിക്കുമാണ് എന്നാൽ ഇന്ത്യയുടെ സോറി ലോകത്തിൻ്റെ മൂന്നാമത്തെ ധ്രുവം എന്നറിയപ്പെടുന്ന ഏതാണ് ലോകത്തിലെ മൂന്നാമത്തെ ധ്രുവം അതെ അത് സിയാച്ചിൻ ഗ്ലേസിയർ സിയാച്ചിനാണ് സിയാച്ചിനാണ് മൂന്നാം ധ്രുവം ധ്രുവെന്നറിയപ്പെടുന്നത് കേട്ടോ അപ്പം അതൊന്നും ഓർത്ത് വച്ചേക്കണേ അടുത്തു പറയുന്നു ആർട്ടിക് സമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗം ആർട്ടിക്കിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗം ഏതാണ് അപ്പോൾ ആ ആഴം കൂടിയ ഭാഗങ്ങളെല്ലാം ഓർത്തേക്കണം പസഫിക്കിൽ ഏതായിരുന്നു ചലഞ്ചർ കൃത്തം അല്ലെങ്കിൽ മറിയാന ട്രഞ്ച് അറ്റ്ലാന്റിക്കിൽ ഏതായിരുന്നു അതെ പ്യൂറിറ്റോറിക്ക നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഏതായിരുന്നു വാർട്ടൻ അല്ലെങ്കിൽ ജാവ ട്രഞ്ച് മതി ആർട്ടിക്സ് സമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗം പഠിക്കാൻ എളുപ്പമുണ്ട് ആർട്ടിക് ബേസിൻ അത്രയേ ഉള്ളൂ ആർട്ടിക് ബേസിനാണ് ആർട്ടിക് സമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗം ഓക്കെ ആണോ ശരി അടുത്ത് ഏറ്റവും അവസാന ചോദ്യം നമ്മൾ നേരത്തെ അന്റാർട്ടിക് ഇന്ത്യയുടെ അന്റാർട്ടിക് ഗവേഷ അന്റാർക്ടിക് ഗവേഷണ കേന്ദ്രങ്ങൾ മൂന്നെണ്ണം പഠിച്ചു ദക്ഷിണ ഗംഗോത്രി മൈത്രി ഭാരതി അതുപോലെ ഇന്ത്യയുടെ ഉത്തര ധ്രുവ ഗവേഷണ കേന്ദ്രം അല്ലെങ്കിൽ ഇന്ത്യയുടെ ആർട്ടിക് ഗവേഷണ കേന്ദ്രം കണ്ടോ എടീ നേരത്തെ ചോദ്യമേ ഇന്ത്യയുടെ അന്റാർട്ടിക് ഗവേഷണ കേന്ദ്രം അല്ലാതെ ഇന്ത്യയുടെ ദക്ഷിണ ധ്രുവ ഗവേഷണ കേന്ദ്രം എന്നും ചോദിക്കാം അതുപോലെ ഇവിടെ പറയുന്നു ഇന്ത്യയുടെ ആർട്ടിക് ഗവേഷണ കേന്ദ്രമെന്നോ ഉത്തര ധ്രുവ ഗവേഷണ കേന്ദ്രമെന്നോ ചോദിച്ചാൽ ഉത്തരം ഹിമാദ്രിയാണ് കണ്ടോ ഇന്ത്യയുടെ ഉത്തര ധ്രുവ ഗവേഷണ കേന്ദ്രമാണ് ഹിമാദ്രി നമ്മൾ ഹിമാദ്രി വേറെ പഠിച്ചിട്ടുണ്ട് ഹിമാലയം എന്ന വലിയ പർവ്വത നിരയുണ്ട് ഓക്കെ ലോകത്തിലെ ഏറ്റവും വലിയ പർവ്വത ഹിമാലയം ഹിമാലയത്തിലെ ഒരു പർവ്വതനിരയാണേത് ഹിമാദ്രി ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വത ഹിമാദ്രി ആ ഹിമാദ്രിയിലാണ് നമ്മുടെ എവറസ്റ്റും കാഞ്ചൻ സ്ഥിതി ചെയ്യുന്നത് ഓർത്തെയ്യും മതി ഇത്രയും കാര്യം മതി ആർട്ടിക് സമുദ്രം കണ്ടോ ഏറ്റവും ചെറിയ സമുദ്രം ഡി ആകൃതി കാണപ്പെടുന്ന സമുദ്രമാണ് ഭൂമിയുടെ ഉത്തര ധ്രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു ആർട്ടിക് സമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗമാണ് ആർട്ടിക് ബേസിൻ ഇന്ത്യയുടെ ഉത്തര ധ്രുവ ഗവേഷണ കേന്ദ്രമാണ് ഹിമാദ്രി സമുദ്രം കംപ്ലീറ്റ് ആക്കി ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്കൂൾ ടെക്സ്റ്റ് ബുക്കിൽ എസ് സി ആർ ടി സ്കൂൾ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ജസ്റ്റ് ഒരു ടേബിൾ കിടപ്പുണ്ട് അപ്പോൾ ആ ടേബിൾ ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് നോക്കാം നോക്കി ലോക സമുദ്രങ്ങൾ ഒറ്റ നോട്ടത്തിൽ ആദ്യം പറയുന്നു പെസഫിക് നമ്മൾ പറയാത്ത പോയിന്റ് ഉണ്ട് ആകെ വിസ്തീർണം നൂറ്റി അറുപത്തി അഞ്ച് പോയിൻറ്റ് രണ്ട് ലക്ഷം ചതുരശ കിലോമീറ്റർ ആണ് നൂറ്റി അറുപത്തി അഞ്ച് പോയിൻ്റ് രണ്ട് ലക്ഷം ചതുരശ കിലോമീറ്റർ അപ്പോൾ ആ പോയിൻറ്റ് ജസ്റ്റ് ഒന്ന് ഓർത്ത് വച്ചേക്കണം ഇനി നോക്കി ശരാശരി ആഴം നാലായിരത്തി ഇരുന്നൂറ്റി എൺപത് മീറ്റർ നാലായിരത്തി ഇരുന്നൂറ്റി എൺപത് മീറ്റർ ആണ് ശരാശരി ആഴം എന്ന് പറയുന്നത് അപ്പം അവിടുത്തെ ഏറ്റവും ആഴം കൂടിയ ഭാഗം നമ്മൾ പഠിച്ചല്ലോ ചലഞ്ചർ ഗർത്തം ഇതാ ഇവിടെ ഉണ്ട് ഏറ്റവും ആഴം കൂടിയ ഭാഗം ചലഞ്ചർ ഗർത്തമാണ് അതിൻ്റെ അതിൻ്റെ ആഴം എത്ര എന്ന് ചോദിച്ചാൽ പതിനൊന്നായിരത്തി മുപ്പത്തിനാല് പതിനൊന്ന് മുപ്പത്തിനാല് കേട്ടോ പതിനൊന്ന് മുപ്പത്തിനാലാണ് എന്ത് ചലഞ്ചർ ഗർത്തത്തിൻ്റെ ആഴം എന്ന് പറയുന്നത് നിങ്ങളുടെ റാങ്ക് ഫൈലിൽ ചിലപ്പോൾ പതിനൊന്ന് പൂജ്യം മൂന്ന് മൂന്ന് എന്ന് കാണും പക്ഷേ ഇത് എസ് സി ആൻ്റെ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ് നമുക്ക് അതുപോലെ അങ്ങ് പഠിക്കും ഓക്കെ അപ്പോൾ ഈ വിസ്തീർണ്ണം ജസ്റ്റ് ഒന്ന് നോർത്ത് വെച്ചേക്കണം ചിലപ്പം പരീക്ഷയ്ക്ക് ചോദിക്കാം കേട്ടോ അടുത്ത് അറ്റ്ലാന്റിക്കിൻ്റെ കാര്യം നോക്കി ആകെ വിസ്തൃതി എൺപത്തി രണ്ട് പോയിന്റ് നാല് ലക്ഷം ചതുർശ കിലോമീറ്റർ ശരാശരി ആഴം മൂവായിരത്തി എഴുന്നൂറ് മീറ്റർ നമ്മൾ പഠിച്ചത് കണ്ടാൽ നോക്കി പ്യൂറിറ്റോറിക്ക കൃത്യമായിട്ടും ആഴം കൂടിയ ഭാഗം പ്യൂറിറ്റോറിക്ക കണ്ട ഇത് മൂന്ന് ഭാഗമാണേ പ്യൂററ്റോ റിക്കോ കണ്ട പ്യൂററ്റോ റിക്കോ ഒരുമിച്ച് പറയുമ്പോൾ പ്യൂറിറ്റോറിക്ക എന്ന് പറയുന്നതേ ഉള്ളൂ അതിൻ്റെ ആഴമാണ് എത്ര എൺപത്തിയാറ് പതിനെട്ട് എണ്ണായിരത്തി അറുനൂറ്റി പതിനെട്ട് മീറ്റർ ഇനി നോക്കി നീണ്ടാകൃതിയിലുള്ള ഈ സമുദ്രം നീണ്ടാകൃതി എന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ എസ് ഷേപ്പ് അത്രയേ ഉള്ളൂ ആണല്ലോ സമുദ്രത്തിൻ്റെ മധ്യഭാഗത്തായി ഏകദേശം പതിനാലായിരം കിലോമീറ്റർ നീളത്തിലുള്ള ഒരു പർവ്വത നിരയുണ്ട് നമ്മൾ പഠിച്ചില്ലേ ഹിമാലയം പോലെ ഒരു പർവ്വത നിര എന്ന് ഞാൻ പറഞ്ഞില്ലേ അതിൻ്റെ നീളം ഓർത്തേ പതിനാലായിരം കിലോമീറ്റർ ഇത് മധ്യ അറ്റ്ലാന്റിക് പർവ്വത നിര എന്നറിയപ്പെടുന്നു കണ്ടോ മധ്യ മിഡ് അറ്റ്ലാന്റിക് റിഡ്ജ് കണ്ടോ മിഡ് അറ്റ്ലാന്റിക് റിഡ്ജെന്ന് നമ്മൾ പഠിച്ചില്ലേ അത് തന്നെയാണ് മധ്യ അറ്റ്ലാന്റിക് പർവ്വത നിര അപ്പം അതും കൂടെ ജസ്റ്റ് ഒന്ന് ഓർത്തോ ചേക്കണം നോക്കിയോ ആ നമ്മുടെ അടുത്ത് പറയുന്നു ഇന്ത്യൻ മഹാസമുദ്രം വിസ്തൃതി എഴുപത്തി മൂന്ന് പോയിൻറ്റ് നാല് ലക്ഷം കിലോ ചതുരക്ഷ കിലോമീറ്റർ ആണ് ശരാശരി ആഴം മുപ്പത്തി ഒൻപത് അറുപത് മൂവായിരത്തി തൊള്ളായിരത്തി അറുപത് മീറ്റർ ശരാശരി ആഴം എന്നാൽ ഏറ്റവും ആഴം കൂടിയ ഭാഗം വാർട്ടൻ ഗർത്ത ഞാൻ പറഞ്ഞു വാർട്ടൻ എന്നാണ് ടെക്സ്റ്റ് ബുക്കിലുള്ളത് പക്ഷേ നിങ്ങളുടെ റാങ്ക് ഫെയിലുള്ള കിടക്കുന്ന ജാവ എന്നാണ് കേട്ടോ മറ്റൊരു പേരാണെന്ന് ഓർത്ത് വെച്ചാൽ മതി ഏഴായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് മീറ്ററാണ് അതിൻ്റെ ആഴമെന്ന് പറയുന്നത് നമ്മൾ പഠിച്ചത് അടുത്ത് പഠിച്ച് നമ്മൾ ഏതാണ് അന്റാർട്ടിക് സമുദ്രം ഏറ്റവും താഴെ കിടപ്പുണ്ട് ഏറ്റവും ലാസ്റ്റ് ഉള്ളതാണ് നമ്മൾ അടുത്ത് പഠിച്ചത് സമുദ്രോപരിതലം മഞ്ഞു കട്ടക്കളെ മൂടപ്പെട്ടിരിക്കുന്നു ആ ഒരു പോയിന്റ് നമ്മൾ പഠിച്ചു ദക്ഷിണ സമുദ്രം എന്നറിയപ്പെടുന്നു അതും പഠിച്ചു ആകെ വിസ്തൃതി മുപ്പത്തിരണ്ട് ലക്ഷം ചതുരക്ഷ കിലോമീറ്റർ അതും കൂടെ ഓർത്തേക്കുന്നേ കേട്ടോ അന്റാർട്ടിക് സമുദ്രം മുപ്പത്തിരണ്ട് ലക്ഷം ഈ ഈ ഒരു വിസ്തീർണ്ണം വിസ്തീർണ്ണമൊക്കെ ജസ്റ്റ് നോർത്ത് വെച്ചിരുന്ന മതിയെ ചിലപ്പം ചോദിച്ചാലോ അടുത്ത് ലാസ്റ്റ് പഠിച്ചതാണേത് ഈ ആർട്ടിക് സമുദ്രം എന്ന് പറയുന്നത് സമുദ്രങ്ങളിൽ വെച്ച് ഏറ്റവും ചെറുതാണ് പിന്നെ പറയുന്നു വിസ്തൃതി പതിനാല് പോയിൻറ്റ് പൂജ്യം ഒൻപത് ലക്ഷം ചതുർശ ലക്ഷം ചതുർശ കിലോമീറ്റർ പിന്നെ പറയുന്നത് ഏറ്റവും കൂടിയ ആഴം ഇവിടുത്തെ ഏറ്റവും ഇവിടുത്തെ ഏറ്റവും കൂടിയ ആഴം എന്ന് പറഞ്ഞാൽ അയ്യായിരത്തി ഒരുന്നൂറ്റി എൺപത് അയ്യായിരത്തി ഒരുന്നൂറ്റി എൺപത് മീറ്റർ ആണ് ഈ ആർട്ടിക്കിലെ ഏറ്റവും കൂടിയ ആഴമുള്ള പ്രദേശത്തിൻ്റെ ആ ഒരു ആഴം എന്ന് പറയുന്നത് അത്രയേ ഉള്ളൂ ക്ലിയർ ആണേ മതി അപ്പോൾ ഇത്രയും കാര്യം ഏതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം ലോക മഹാസമുദ്രങ്ങൾ ലോക കുറിച്ച് അറിഞ്ഞിരിക്കണം ഈ അഞ്ച് സമുദ്രങ്ങളെയും ചേർത്ത് പറയുന്ന പേരാണ് മഹാസമുദ്രങ്ങൾ കേട്ടോ ഈ അഞ്ചിനെയും ചേർത്താണ് മഹാസമുദ്രങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു സമുദ്രങ്ങൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ വേറെ ഏതെങ്കിലും ക്ലാസ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് താഴെ എന്ത് ചെയ്യണം ആ കമൻറ്റ് ചെയ്തിരിക്കണം ഇന്ന ടോപ്പിക്ക് വേണം ഈ ക്ലാസ് വേണം ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി അപ്പം നമുക്ക് എന്ത് ചെയ്യാം ആ ക്ലാസ് ഒക്കെ അടുത്തൊരു അടുത്തൊരു ദിവസം നമുക്ക് നോക്കാം ഓക്കെ നിങ്ങൾ ആദ്യമായ യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ടെലിഗ്രാം ചാനലും ജോയിൻ ചെയ്തിരിക്കണം മറ്റൊരു ക്ലാസ്സിൽ മറ്റൊരു വ്യത്യസ്തമായ ടോപ്പിക്കിൽ നമുക്ക് വീണ്ടും കാണാം കാണുമ്പോൾ നന്ദി